ഞാൻ ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നല്ല ഒരു ഉച്ചമയക്കം വരും. നല്ല മഴയുണ്ട് അല്ലെ, കറണ്ട് എപ്പോ വേണമെങ്കിലും പോകും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 18 പേര്, അതിലൊന്ന് ഞാനാണ്, 17 പേരുണ്ട് ക്ലാസ്സിൽ. സോ മോർ പീപ്പിൾ വിൽ കം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഒക്കെ മെയിൽ അയക്കുകയോ റെസ്പോൺസ് വല്ലതും കിട്ടുകയൊക്കെ ചെയ്തോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ, അസൈൻമെന്റ്സിന്റെ കാര്യത്തിലുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയോ? ഞാൻ പറഞ്ഞൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ കൃത്യമായിട്ട്? കേൾക്കാം സാർ. അതെ, 2 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം, 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് ആവും. പവർ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. യെസ് സർ. ക്ലിയർ ആണോ ഇത്? സ്ലൈഡ് ഷോയിലേക്ക് ഇടുന്നോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ഓക്കെ, എനിക്ക് സ്ലൈഡ് ഷോ ഇട്ട് നിങ്ങളുടെ ചെറിയ സ്ക്രീനോട് ഇടാൻ വേണ്ടി. ഓക്കെ, സ്ലൈഡ് ഷോ ഇട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ. ഓക്കെ, സോ താങ്ക് യു. സോ വെൽക്കം ടു ദി ക്ലാസ്. നമ്മള് സെക്കൻഡ് ബ്ലോക്ക് ആണ്, അതായത് MSW 001 of Gender and Development of Social Work in the second block. Second block in the second block, the social work camera, microphone, thank you. Okay, social work, profession and education in the second block. We have four units. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ. എന്താണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ പോലെ എങ്ങനെയാണ് ആവുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത്. അപ്പം ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ചാരിറ്റി അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ, അതിൽ നിന്നും എങ്ങനെ ഈ പ്രൊഫഷനിലേക്ക് വരാം, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വരാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് സോഷ്യൽ വർക്ക്, പിന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് ദ ഡെഫിനിഷൻ, IFSW എന്ന ഡെഫിനിഷൻ്റെ ഒരു കോംപ്ലക്സിറ്റി, അതെങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണോ അല്ലയോ, അതിനെ കുറിച്ചുള്ള ഒരു ഡിബേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പറയുക. രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു എംഫസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബിൽഡിംഗ് ഓഫ് നോളജ് സ്കിൽസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് കോമ്പറ്റൻസീസ്, ഇതൊക്കെ സ്റ്റുഡൻസിന് എത്രമാത്രം ഒരു കരിയർ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എത്രമാത്രം ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള രീതിയിൽ. ദെൻ യൂണിറ്റ് 3, ഇറ്റ് സ്പീക്സ് അബൌട്ട് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ത്രൂ
ഡിസ്റ്റൻസ് ലേണിംഗ്. അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുക. അപ്പം ഡിസ്റ്റൻസ് ലേണിംഗിൽ ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതിന് എത്രമാത്രം ഒരു അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ ലാസ്റ്റ് യൂണിറ്റ് ആണ് വാല്യൂസ് പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്. ഇതിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ആയിരിക്കും എൻ്റെ ഒരു ഏരിയ. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് വായിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് പോകും, ഹൈലൈറ്റ് ചെയ്ത് പോകും. അതിന് പി പി ടിയിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം ആദ്യത്തെ എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ. ഓക്കെ, സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ. അപ്പം ഇവിടെ പ്രൊഫഷണൽ ആക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത് സോഷ്യൽ വർക്കിനെ നമ്മൾ ചാരിറ്റി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ വരുന്നു, അതിൽ നിന്നും ഒരു സോഷ്യൽ വർക്കുമായിട്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങളെ കാണാനായിട്ട് പറ്റും. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട്. അപ്പം വോളണ്ടറി വേഴ്സസ് പ്രൊഫഷണൽ ആക്ഷൻ, അത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഇതിൽ പ്രൊഫഷണൽ ആക്ഷൻ ഫ്രം ചാരിറ്റി ഓർ വോളണ്ടറി ആക്ഷൻ, ഈ ഫസ്റ്റ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഉള്ളൊരു ഹൈലൈറ്റ് ആണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അതിൻ്റെ ബേസിക് കമ്പോണൻസ് ഓഫ് എ പ്രൊഫഷൻ നമ്മൾ പഠിക്കും. സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നു. ദെൻ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ ബ്രെഡ്ത്ത്, കോംപ്ലക്സിറ്റി എന്നുള്ള കാര്യം. ഇനി നമ്മൾ നമ്മുടെ മൊഡ്യൂളിലേക്ക് പോവുകയാണ്. വോളണ്ടറി വേഴ്സസ് പ്രൊഫഷണൽ ആക്ഷൻ ആണ് ഇവിടെ ചാരിറ്റി. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വോളണ്ടറിയിലായാലും പ്രൊഫഷണൽ ആക്ഷൻ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു ഏരിയയിൽ ചാരിറ്റി എന്ന് പറയുന്നതാണ്. ചാരിറ്റിയും വോളണ്ടറി ആക്ഷനും, ദീസ് ആർ വെരി മച്ച് റിലേറ്റഡ്. ഇപ്പോൾ ചാരിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. എ ഗ്രേറ്റ് വേർച്യൂ എന്നാണ് ചാരിറ്റി നമ്മൾ റിലീജിയസ് കോൺസെപ്റ്റിൽ പറയുക. വലിയൊരു പുണ്യം. നമുക്കറിയില്ല ചാരിറ്റി എന്താണെന്ന് എല്ലാവരും അറിയത്തില്ലേ? ചാരിറ്റി എന്താണെന്ന് അറിയാൻ എല്ലാ അറിവിപ്പുണ്ടോ? ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചാരിറ്റി എന്താണ് എന്നുള്ളത്. അപ്പം ഈ ചാരിറ്റിയിൽ നമ്മൾ ഒത്തിരി പുണ്യത്തെ കുറിച്ചാണ് പറയുക, അല്ലേ? ഒരു ഗ്രേറ്റ് വേർച്യൂ, പ്രധാനപ്പെട്ട വേർച്യൂ. അപ്പം മതങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുയിസത്തിൽ സാങ്ക്ടിഫൈസ് ചാരിറ്റി, വിശുദ്ധീകരിക്കുന്ന പുണ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രദർലി ലവാണ്. അതും ക്രിസ്ത്യാനിറ്റി എടുത്ത പ്രധാനപ്പെട്ട സ്ക്രിപ്ചർ എന്ന് പറയുന്നത് ബൈബിളാണ്. ബൈബിളിലെ രണ്ട് ഭാഗങ്ങളുണ്ട്, ഓൾഡ് ടെസ്റ്റാമെന്റ്, ന്യൂ ടെസ്റ്റാമെന്റ്. അപ്പം ഹിന്ദുയിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോളി സ്ക്രിപ്ചർ എന്ന് പറയുന്നത് ഏതാണ് ഭഗവത്ഗീത, ഹോളി സ്ക്രിപ്ചർ ഓഫ് ഹിന്ദുയിസം. ക്രിസ്ത്യാനിറ്റിയിൽ ഹോളി ബൈബിൾ. അപ്പൊ അതിന് ഓൾഡ് ടെസ്റ്റാമെന്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്, that stresses എന്താണ് caring for the needy, ആവശ്യക്കാരന് നമ്മൾ ശുശ്രൂഷ കൊടുക്കുക, അവനെ പരിചരിക്കുക എന്നുള്ളത്. ഓക്കെ, ഇസ്ലാം എടുത്തു കഴിഞ്ഞാൽ ചാരിറ്റി ഹാസ് ബീൻ ഡെബിറ്റഡ് ആസ് എക്വിവലന്റ് ടു പ്രയർ. പ്രാർത്ഥന തന്നെയാണ് പുണ്യം. അതായത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതൊരു പുണ്യമായിട്ട് പ്രയറായിട്ട് തന്നെയാണ് മാറുക. അതാണ് ഇസ്ലാം കാഴ്ചപ്പാട് എന്ന് പറയുക. പിന്നെ ജുഡായിസത്തിൽ പറയുന്ന എന്താണ്, ലവ് ഫോർ വൺസ് നൈബർ ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി. അപ്പം ക്രിസ്ത്യാനിറ്റിയിൽ ഇതുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ജൂഡായിസത്തിൻ്റെ, അതായത് ഒരു എന്താ പറയുക, കർത്താവ് യേശു എന്നൊക്കെ പറയുന്ന ആളൊരു യഹൂദനായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സ്ക്രിപ്റ്റേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ. അപ്പം ലവ് ഫോർ വൺസ് നൈബർ ഈസ് അൻ ഇമ്പോർട്ടൻ്റ് ഡ്യൂട്ടി. മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും പ്രധാനപ്പെട്ട ഒരു കടമയാണെന്ന് പറയുന്നു. ദെൻ സിക്കിസം, വോളണ്ടറി സർവീസ് ടു ഓൾ ഓഫ് ഹ്യൂമാനിറ്റി. ഇപ്പൊ സിക്കിസത്തിനും പറയുന്ന ഇതാണ് വോളണ്ടറി ആയിട്ടുള്ള സർവീസ്. വോളണ്ടറി മീൻസ് സെൽഫ്ലെസ് ആയിട്ടുള്ള, എനിക്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എല്ലാ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട്, അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചില സർവീസ് ചെയ്യാറാണ് സിക്കിസത്തിൻ്റെ ഇത്. ദെൻ ബുദ്ധിസം ആൻഡ് ജെയിനിസം എന്ന് പറയുന്നത് കമ്പാഷൻ ഫോർ ദ പൂവർ ആൻഡ് ദ നീഡി എന്നുള്ളതാണ്. കമ്പാഷൻ ഫോർ ദി പൂവർ ആൻഡ് നീഡി. ഇനിയും പാസീസ് പറയുന്നുണ്ടോ, പുഷ്ട അഹമ്മൈ യഹ്മായ് പുഷ്ട എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ മീനിങ് നമ്മുടെ ടെക്സ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഹാപ്പിനെസ് ആൻഡ് ടു ഹാപ്പിനെസ് ആൻഡ് ടു ഹിം ഹു റെൻഡേഴ്സ് ഹാപ്പിനെസ് ആൻഡ് ടു അതേഴ്സ്. അപ്പം ആ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവന് മാത്രമേ സന്തോഷം ഉണ്ടാവൂ എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പൊ ചാരിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിന് റിലീജിയസിന് മതപരമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രെസ് അല്ലെങ്കിൽ എഫസ് എന്ന് പറയുന്നത് പറയാം. അപ്പൊ വോളണ്ടറി ആക്ഷൻസ് എല്ലാം ചാരിറ്റി ബേസ്ഡ് ആണ്, ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കുക. അപ്പൊ ഇവിടെ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ വോളണ്ടറി ആക്ഷൻ, അപ്പം അതിന്റെ ഒരു ഡെഫിനിഷൻ അവിടെ പറയുന്നുണ്ട്, വോളണ്ടറി ആക്ഷൻ ഈസ് ദാറ്റ് ആക്ഷൻ വിച്ച് ഈസ് ഡൺ ബൈ പീപ്പിൾ വോളണ്ടറിലി ഓർ ഓഫ് ദെയർ ഓൺ അക്കോർഡ് ഔട്ട് ഓഫ് ഫീലിംഗ്സ് ഓഫ് കമ്പാഷൻ ഓർ കൺസേൺ ഫോർ ദി വെൽബീയിങ് ഓഫ് അതേഴ്സ് ആൻഡ് ഫോർ വിച്ച്
they are not compensated with wages. അതായത് സ്വാർത്ഥ ലാഭമൊന്നുമില്ല. നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരോടുള്ള അനുകമ്പയും നമ്മൾ ചെയ്യുന്ന ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സെൽഫ്ലെസ് ഡീഡിനെയാണ് നമ്മൾ എന്ത് പറയുക, വോളണ്ടറി ആക്ഷൻ എന്ന് പറയുക. അപ്പം എല്ലാവരും ഈ വോളണ്ടറി ആക്ഷൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, കുറെ പേരൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഈ വോളണ്ടറി ആക്ഷൻസിൽ, നമുക്കറിയാം വോളണ്ടറി അസോസിയേഷൻസ് ഇല്ലേ, വോളണ്ടറി ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പം ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ, കൊറോണ വന്നപ്പോഴൊക്കെ നമ്മളത് കാണുന്നുണ്ട്. വി ആർ എക്സ്പീരിയൻസിങ് ദ വോളണ്ടറി ആക്ഷൻ ഓഫ് മെനി ഓർഗനൈസേഷൻസ് ആൻഡ് മെനി വോളണ്ടറി പീപ്പിൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ അതിനകത്ത് നിന്ന്? എന്തെങ്കിലും അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ കാശ് പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല, ഇതൊരു വോളണ്ടറി, ഒരു സെൽഫ്ലെസ് ആയിട്ട് നിസ്വാർത്ഥമായിട്ട് അവർ ചെയ്യുന്ന നിഗമ്പയുടെ പുറത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ടാണ്. സോ അവർക്ക് ഒരു വേജും അതിൽ നിന്ന് ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്തത്. ഇതിന്റെ വോളണ്ടറി ആക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ പറഞ്ഞു വെക്കുകയാണ്. ദ ഏർജ് ടു ഹെൽപ് അതേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദെയർ വെൽബീയിങ് ഇൻ ഓൾ പോസിബിൾ വേയ്സ് നോട്ട് നെസസറി മോണിറ്ററി. ഇപ്പം നശ്വരമായിട്ടുള്ള മണി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല അവർ ചെയ്യുക വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നത്, മറിച്ച് ദ ഏർജ് ടു ഹെൽപ്പ് അതേഴ്സ്, സഹായിക്കാനുള്ള ഒരു ത്വര, ഒരു വെമ്പൽ, ഒരു ആഗ്രഹം, അതാണ് ഒരു വെൽബീയിങ്ങിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആക്ഷൻസിലൂടെ നമ്മൾ സാധിക്കുന്നത്. അപ്പം ദ ഏർജ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദെയർ വെൽബീയിങ് ഇൻ ഓൾ പോസിബിൾ വേയ്സ്, കഴിയുന്നിടത്ത് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ മറ്റുള്ളവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളത്. ഓക്കെ, നോട്ട് ബേസ്ഡ് ഓൺ എനി കൈൻഡ് ഓഫ് മോണിറ്ററി ബെനഫിറ്റ്സ്, ഒരിതും മണി ഓറിയന്റഡ് ആയിട്ടുള്ളൊന്നുമില്ല, നമ്മൾ നിസ്വാർത്ഥമായിട്ട് അവർക്ക് സേവനം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ദി ആബ്സെൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻ ഫോർ എനി മെറ്റീരിയൽ ഗെയിൻസ് ഇൻ ലിയു ഓഫ് ദി ഹെൽപ് ഗിവൻ. അപ്പൊ നമ്മൾ സഹായിക്കുന്നുണ്ട്, സഹായത്തിന് പകരമായിട്ട് നമ്മൾ ഒരു മെറ്റീരിയലായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കുന്നില്ല, അതാണ് അവിടെ പറയുക. ഓക്കെ, ഇവിടെ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷയില്ല, നമ്മൾ ചെയ്യുന്ന സഹായത്തിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ഗെയിൻ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയും അവിടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത് സെൽഫ്ലെസ് സർവീസ്, നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനം എന്ന് പറയുക. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? എ സെൻസ് ഓഫ് സോഷ്യൽ കൺസേൺ ആൻഡ് ഓറിയന്റേഷൻ ടുവേർഡ്സ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ്. നിങ്ങൾക്ക് സ്ലൈഡ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ? വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്ന സ്ലൈഡ് കാണാനും വായിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ എ സെൻസ് ഓഫ് സോഷ്യൽ കൺസേൺ ആണ് അടുത്തത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് സോഷ്യൽ കൺസേൺ ആൻഡ് ഓറിയന്റേഷൻ ടുവേർഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ്. ആവശ്യമുള്ളവൻ, അതായത് ആർക്കാണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളത്, അവന് വേണ്ടിയിട്ട് നമ്മളൊരു ഓറിയന്റേഷൻ കൊടുക്കുകയാണ്, അവന് വേണ്ടിയിട്ടുള്ളൊരു സോഷ്യൽ കൺസേൺ നമ്മൾ അവിടെ കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സെൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, അതാണ് വോളണ്ടറി ആക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുക. ഇനി അടുത്തത് പറയുമ്പോൾ ബിലീവ് ഇൻ ദ വേർജ് ഓഫ് സർവീസ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറയുമായിരുന്നു സർവീസ് എന്താണ്, സോഷ്യൽ വർക്ക് എന്താണ്. അപ്പം ഈ സർവീസ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു പുണ്യമാണ്. ഈ സർവീസ് എന്ന് പറയുന്നത് അതിനുള്ള നമ്മുടെ ഒരു വിശ്വാസം, അത് ഈ വോളണ്ടറി ആക്ഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നു. ദെൻ ബിലീഫ് ഇൻ ദ പ്രൈമസി ഓഫ് വൺസ് ഡ്യൂട്ടി ഓവർ വൺസ് റൈറ്റ്സ്. ഇത് ഒരു വലിയ ഒരു ഏരിയയാണിത്, ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയില്ല, നമ്മളെല്ലാവരും ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ റൈറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി പഠിച്ചിട്ടുള്ളവരാണ്, ഒത്തിരി കേട്ട് തഴമ്പിച്ച വാക്കുകളാണ്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? എന്തായിരിക്കും റൈറ്റ് ആൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഒരു ഇന്ററാക്ഷൻ പറഞ്ഞു, ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഉറങ്ങും, അതുകൊണ്ട് നിങ്ങളോട് ഇടയ്ക്ക് ഉത്തരം പറയാം. എന്താണ് റൈറ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്? റൈറ്റ്സ് നമുക്കറിയില്ലേ, നമ്മുടെ ഭരണഘടന മുഴുവൻ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അവകാശങ്ങൾ, അതിനു വേണ്ടിയിട്ട് പോരാടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം ഇല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അബലകൾ, ദുർബലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അവകാശം, ഇക്വാലിറ്റി, ഇക്വിറ്റി, നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ, അവകാശ സംരക്ഷണം നമുക്കറിയാം. ഡ്യൂട്ടി എന്ന് പറയുന്നത് കടമയാണ് അല്ലെ, കടമ. നമുക്ക് നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ റൈറ്റ്സ് ഒക്കെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റും ഇല്ലേ, ഒരു പരിധി വരെ എനിക്ക് വേണമെന്ന് വെക്കാൻ പറ്റും ചില റൈറ്റ്സ്. അതായത് പഠിക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ റൈറ്റാണ്. എം എസ് ഡബ്ല്യു പഠിക്കണം എന്നുള്ളത് ഒരു കുട്ടിയുടെ റൈറ്റാണോ? അല്ല, വേറെന്തെങ്കിലും പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്.
അതുപോലെ പഠിക്കാനായിട്ട് എല്ലാ സാഹചര്യവും ഉണ്ടെങ്കിലും കുട്ടികൾ പഠിക്കുന്നില്ല ഇല്ലേ, അവന്റെ റൈറ്റ് ആണ് എന്ത് പഠിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാം. പേരൻസിന് അന്നേരം ഒരു കടമയുണ്ട്, എന്താണ് ഇവനെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കടമ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല, ഐദർ ഡു ഓർ ഡൈ, അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ബട്ട് ഹിയർ നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ സാക്രിഫൈസ്. അപ്പം ഈ വോളണ്ടറി ആക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ വോളണ്ടറി ആക്ഷനിൽ ഈ പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ ബിലീഫ് ഇൻ ദി പ്രൈമസി ഓഫ് വൺസ് ഡ്യൂട്ടി ഓവർ വൺസ് റൈറ്റ്സ്, അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ റൈറ്റ്സിന് മുകളിൽ നിൽക്കുന്നതാണ് അതിൻ്റെ കടമ എന്നുള്ള ആ ഒരു ബോധ്യം വിശ്വാസം എല്ലാവരിലും ഉണ്ടാവുക, അതാണ് ഈ വോളണ്ടറി ആക്ഷൻ ഇത്രയും പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ്. വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു കമ്പാഷന്റെ പുറത്ത്, കൺസേണിന്റെ പുറത്ത് മറ്റുള്ളവരുടെ വെൽബീയിങ്ങിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിത്തൗട്ട് എനി കോമ്പൻസേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ച് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. ദ ഏർജ് ടു ഹെൽപ് അതേഴ്സ് ആൻഡ് പ്രമോട്ട് ദെയർ വെൽബീയിങ് ഇൻ ഓൾ പോസിബിൾ വേസ്, നോട്ട് നെസസറി മോണിറ്ററിലി. ദി ആബ്സെൻസ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻ ഫോർ എനി മെറ്റീരിയൽ ഗെയിൻ ഇൻ ലീവ് ഇൻ ദി ഓഫ് ദി ഹെൽപ് ഗിവൺ. എ സെൻസ് ഓഫ് സോഷ്യൽ കൺസേൺ ആൻഡ് ഓറിയന്റേഷൻ ടുവേർഡ്സ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ്. ബിലീഫ് ഇൻ ദ വേർച്യു ഓഫ് സർവീസ്. ബിലീഫ് ഇൻ ദ പ്രൈമസി ഓഫ് വൺസ് ഡ്യൂട്ടി ഓർ വൺസ് റൈറ്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? സോ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ പ്രൊഫഷനാണ്. ഇപ്പൊ വോളണ്ടറി ആക്ഷൻ അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഏതാണ്ട് കഴിഞ്ഞു. നേരത്തെ പ്രൊഫഷൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. പ്രൊഫഷന്റെ ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ് നമ്മൾ പിന്നീനായിട്ട് പോകും. അപ്പൊ നമ്മുടെ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ. അപ്പം ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ എന്താണ് ഈ പ്രൊഫഷൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുക? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് പ്രൊഫഷൻ? ആരെങ്കിലും ഒന്ന് രണ്ട് പേര് ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം, ബോധ്യമുള്ളവര് ബോധമുള്ളവര് ഒന്ന് മൈക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഞാൻ അല്ലെങ്കിൽ പേര് വിളിക്കും. ഷാലു, ഞാനിവിടെ കാണുന്ന ആദ്യത്തെ ക്യാമറയിൽ വെച്ചിട്ടിരിക്കുന്ന ഒരാളാണ് ഷാലി ശിവാര ഷാൻ. എന്റെ പേര് എന്നോട് പ്രത്യേകമൊന്നും വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? പറയൂ, എന്താണ് പ്രൊഫഷൻ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷൻ എന്നത് കൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഒരു ഡിഗ്നിറ്റി ആണ്. ഓക്കെ, ഒരു പോയിന്റ് ആണ് അല്ലേ? ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല സ്ഥാനം അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി ഒക്കെ ഉണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് വേറെ ആരെങ്കിലും ഒരു അഭിപ്രായം പറയാനൊക്കെ ഉണ്ടെങ്കിൽ ബിൽവി എന്തെങ്കിലും അഭിപ്രായം ഷെയർ ചെയ്യാം. എന്താണ് ഈ പ്രൊഫഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മള് ചെയ്യുന്നതിനെ നമുക്കൊരു സിസ്റ്റമാറ്റിക് രീതിയിലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന. ഓക്കെ, സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് ഹാവ് ദ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. അറിവിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാകും. പ്രൊഫഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെരി ഗുഡ്. ദെൻ ഇവിടെ റോയി കേവറീസ് ഉണ്ട്. റോയി കേവറീസ്, എനിക്ക് എല്ലാവരെയും എനിക്ക് അറിയത്തില്ല. എന്റെ മുക്കാട്ടിൽ പ്രായമുള്ളവരും എന്റെ വലിയ പൊസിഷനിലും ഒക്കെ ഉണ്ടായിരിക്കും ഇത്. സോ പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ് വെൻ ഐ ടെൽ യുവർ നെയിം. ഓക്കെ, റോയി കേവറീസ്. പ്രൊഫഷൻസ് സാറ്, പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ജീവിതത്തിന് മുന്നിലേക്ക് നയിക്കാനുള്ള ഒരു ഒരു ലിവിങ് കൂടെയാണ് പ്രൊഫഷൻ. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലൈഫിന് ഒരു ഫുൾനെസ് ഉണ്ടാക്കുക, ഒരു സ്ഥാനം ഉണ്ടാക്കുക, ഒരു വില ഉണ്ടാക്കുക, ഒരു വാല്യൂ ഉണ്ടാക്കി തരുന്നതാണ് നമ്മുടെ പ്രൊഫഷൻ എന്നൊക്കെ പറയാനായിട്ട് വരും. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ അതിന്റെ ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് ചിന്തിക്കാം. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയായിരിക്കും നമുക്ക് ചിന്തിക്കാം. അപ്പം പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ഉണ്ട്, ബൗദ്ധികപരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ഉണ്ട് വിത്ത് ലാർജ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വ പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു കുറേ കാര്യങ്ങൾ പ്രൊഫഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയിലുണ്ട്. നമുക്കറിയാം ഇല്ലേ? അപ്പം എല്ലാ പ്രൊഫഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൊഫഷന്റെ തന്നെ പല ടൈപ്പാണ്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അതിലുണ്ട് അല്ലേ. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വലിയൊരു പ്രൊഫഷനായിട്ട് നമ്മൾ കാണുന്നു, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അതിലുണ്ട്. അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള ചില പ്രൊഫഷനുണ്ട്, അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. ഡോക്ടേഴ്സ്, ലോവേഴ്സ്, എഞ്ചിനീയേഴ്സ്,
ഒത്തിരിയുണ്ട്. ഇൻ അബണ്ടൻസ് പ്രൊഫഷൻ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ഇന്റലക്ച്വൽ ഓപ്പറേഷൻസ് വിത്ത് ലാർജ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒത്തിരി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് അടങ്ങിയതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഈ അടുത്ത് പറയുമ്പോൾ അത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു തലം അതിലേക്കുണ്ട്. ദാറ്റ് മീൻസ് ഒരു ബേസ് പ്രാക്ടീസസ് ഓൺ സയൻസ് ആൻഡ് ലേണിംഗ്. ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിട്ട് ആസ് എ ബേസ് പ്രാക്ടീസസ് ഓൺ സയൻസ് ആൻഡ് ലേണിംഗ് എന്ന് പറയും അല്ലേ. ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവൃത്തി പരിചയമാണ് ശരിക്കും പ്രൊഫഷനിൽ എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദെൻ യൂസ് നോളജ് ഫോർ എ പ്രാക്ടിക്കൽ ആൻഡ് ഡെഫിനിറ്റ് എൻഡ്. അപ്പം ഇവിടെ അറിവെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ സോഷ്യൽ വർക്കർ എല്ലാവർക്കും ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ആണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആകണമെങ്കിൽ അറിവ് വേണം, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. അതിന് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് പഠിക്കണം, എൻഎസ്ഡബ്ല്യൂ പഠിച്ചേ പറ്റും. അപ്പൊ അതാണ് പ്രൊഫഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഈ ഒരു ബ്ലോക്കിന്റെ തന്നെ, നമ്മൾ പഠിക്കുന്ന ഒറിജിനൽ ഡെവലപ്മെന്റിൽ പഠിക്കുന്ന സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു പോയിന്റ് ആണ്. അപ്പം യൂസ് നോളജ് ഫോർ എ പ്രാക്ടിക്കൽ ആൻഡ് ഡെഫിനിറ്റ് എൻഡ് എന്ന് പറയുന്നു. പിന്നെ എഡ്യൂക്കേഷണലി കമ്മ്യൂണിക്കേറ്റ് ടെക്നിക് ആണ്. ഇറ്റ് പ്രോസസ്, അതായത് പ്രൊഫഷൻ പ്രോസസ് ആൻഡ് എഡ്യൂക്കേഷണലി കമ്മ്യൂണിക്കേറ്റ് ടെക്നിക്. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറെ മെതേഡ്സ്. ഇപ്പൊ സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സോഷ്യൽ വർക്കർ, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ വർക്കറിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഷുഡ് നോ ഓൾ ദ മെത്തേഡ്സ്. അതൊരു എഡ്യൂക്കേഷണൽ സൈഡിൽ നിന്ന് മാത്രമായിരിക്കും മെതേഡ്സിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടത്തുള്ളൂ. അതുവഴിയായിട്ട് കുറെ ടെക്നിക്സ് അയാൾ സഹായമാക്കുന്നു, പ്രോസസ് ചെയ്യുന്നു, പഠിക്കുന്നു, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു. സോ ഇറ്റ് ഷുഡ് പ്രോസസ് ആൻഡ് എഡ്യൂക്കേഷണലി കമ്മ്യൂണിക്കബിൾ ടെക്നിക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ടെൻഡൻസി ടു സെൽഫ് ഓർഗനൈസ്. എപ്പോഴും ഒരു പ്രൊഫഷന്റെ വലിയൊരു പ്രത്യേകതയാണ്, ആറ്റിറ്റ്യൂഡ് ആണ്, എന്തെന്ന് പറയുക, ടെൻഡൻസി ടു സെൽഫ് ഓർഗനൈസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടെ ഈ സെൽഫ് ഓർഗനൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുക. ഈസ് വെരി പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൾച്ചറുള്ള മനുഷ്യൻ എന്നതിന് അർത്ഥമെന്ന് വേറെ രീതിയിൽ നമുക്ക് മനസ്സിലാകും. വെരി കൾച്ചേർഡ് മാൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. സെൽഫ് ഓർഗനൈസ് എന്ന് പറയുമ്പോൾ ഇ ഷോസ് ഹിസ് കൾച്ചർ ഓഫ് ഹിസ് പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കും. ദെൻ ഓൾട്രൂയിസ്റ്റിക് ഇൻ മോട്ടിവേഷൻ, അപ്പം അത് വലിയ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. ഇപ്പം ഓൾട്രൂയിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷനാണ്. ഇത് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷനാണ്. അപ്പൊ നമ്മൾ ഏത് മെതേഡ്സ് എടുത്ത് പഠിക്കുമ്പോഴും അതിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിസ് ഈസ് എ ഹെൽപ്പിംഗ് പ്രോസസ്. സോഷ്യൽ വർക്ക് ഈസ് എ ഹെൽപ്പിംഗ് പ്രോസസ്. അപ്പൊ ഇവിടെ ഓൾട്രൂയിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെൽപ്പിംഗ് പ്രോസസ്, അതാണ് നമ്മുടെ ആ ഒരു മീനിങ് എന്ന് പറയാം, ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷൻ. അപ്പൊ നമ്മുടെ മോട്ടിവേഷൻ എന്തായിരിക്കണം, ടു ഹെൽപ് ദ പീപ്പിൾ, അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുക. അപ്പൊ പ്രൊഫഷൻ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഇതെല്ലാം കൂടി ചേർന്നതാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുക. ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഇതിന്റെ ഒരു കൾട്ട് അടങ്ങുന്നതാണ് എന്ത്, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പ്രൊഫഷൻ എന്താണ്, മനസ്സിലായോ? മനസ്സിലായോ? യെസ് സർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ബോർ ആണോ? ഇല്ല ഇല്ല ക്ലിയർ. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഇത് ക്ലാസ് റൂമിലായിരുന്നു, നമുക്ക് എന്തെങ്കിലും തമാശയൊക്കെ പറയുകയും ഇടയ്ക്ക് ഇച്ചിരി ഇന്ററാക്ഷൻസ് കൂടുതലായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പം മാത്രമല്ല റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ നീറ്റായിട്ടും നല്ല ഇതായിട്ടൊക്കെ വേണം നമ്മൾ ക്ലാസ്. അതിന്റെ ക്ലാസ് റൂമിലാണ് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് കാണാം. പിന്നെ ടൈം എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ ആണ്, നമുക്ക് 2 മണിക്കൂറൊക്കെ ഉള്ളു. അതുകൊണ്ട് കറണ്ട് പോയാൽ അതും തീർന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നും, ബട്ട് സ്റ്റിൽ ഐ എക്സ്പെക്ട് ദ ഫുൾ കോഓപ്പറേഷൻ. ഓക്കെ, ഉറങ്ങരുത് കേട്ടോ. മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പൊ പറഞ്ഞേക്കുക, എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയേക്ക, ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, സോ വി മൂവ് ടു ദ ഡെഫിനിഷൻ. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ പോവുകയാണ്. അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് IFSW. ദീസ് ഡെഫിനിഷൻ ഈസ് അപ്രൂവ്ഡ് ബൈ ദി IFSW. എന്താണ്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ആണ് IFSW എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ മീറ്റിംഗിൽ ഒരു അപ്രൂവൽ ഉണ്ട്. അതുപോലെ തന്നെ IASSW, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കിന്റെ ജനറൽ അസംബ്ലി, ഇത് രണ്ടും ജൂലൈ 2014 നടത്തിയപ്പോൾ അന്ന് അപ്രൂവ് ചെയ്യപ്പെട്ട ഒരു നിർവചനം, ഡെഫിനേഷൻ ആണ് സോഷ്യൽ വർക്കിന്റെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഇപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ വർക്ക് ഈസ് എ പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആൻഡ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ
ദാറ്റ് പ്രമോട്ട്സ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിക്കുക. സോ ഞാനിവിടെ വായിക്കാം. സോഷ്യൽ വർക്ക് ഈസ് എ പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ. ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ് പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആൻഡ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതായിട്ടുള്ള നമ്മുടെ ബ്ലോക്കിൽ നമ്മൾ പറയുന്നുണ്ട് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ അതിൽ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്നുള്ള അതാണ് ഫോക്കസ് ചെയ്യുക. അപ്പൊ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ ഡെഫിനിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോഷ്യൽ വർക്ക് ഈസ് എ പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആൻഡ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ ദാറ്റ് പ്രമോട്ട്സ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് സോഷ്യൽ കൊഹിഷൻ ആൻഡ് ദി എംപവർമെന്റ് ആൻഡ് ലിബറേഷൻ ഓഫ് പീപ്പിൾ. ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അവരുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട്, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടും നല്ല ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ നിലകൊള്ളുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റീസ് ആർ സെൻട്രൽ ടു സോഷ്യൽ വർക്ക്. ഇനി സോഷ്യൽ വർക്കിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി എന്ന് പറയുന്നതിന്റെ തത്വ സംഹിതകൾ, ഗൈഡ് ലൈൻസ്, പ്രിൻസിപ്പിൾസ്, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യന്റെ അവകാശം എന്ന് പറയുന്നത്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്വം, അതുപോലെ തന്നെ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റീസ്, അതായത് എല്ലാവരോടുമുള്ള ഒരു ബഹുമാനം, ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ വർക്കിന്റെ മുഖ്യധാര അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത്. ദെൻ അണ്ടർപിൻഡ് ബൈ തിയറീസ് ഓഫ് സോഷ്യൽ വർക്ക്, സോഷ്യൽ സയൻസസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇൻഡിജീനസ് നോളജ്. സോഷ്യൽ വർക്ക് എൻഗേജസ് പീപ്പിൾ ആൻഡ് സ്ട്രക്ചേഴ്സ് ടു അഡ്രസ് life challenges and enhance well-being. So, aksharathathil parnu kaniyal ee parnadinte ettom avasanathe vaakku well-being. So social work is a profession that gives alengil that provides human well-being in all aspects. Adana udheshikkunnu. Okay, social work ennu parayumbodhukku endanu, ee manushine well-being undaki kodukkuka, adine venda karyangale kurichum aa profession as a profession endu venanno adine kurichum ellamaanu definition la krithyamayittu parayunnathu. Okay, definition manasilayo? ഓക്കെ, വെരി വളരെ സിമ്പിളാണ്. ഇത്ര നീണ്ട ഒരു പാരഗ്രാഫ് പോലും കിടക്കുമെങ്കിലും സിമ്പിളാണ്. അത് നിങ്ങൾക്ക് കടിച്ചാൽ പൊട്ടുന്ന വാക്കുകളില്ല, അറിയാൻ മേലാത്ത വാക്കുകളായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നമ്മളെല്ലാവരും മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണേൽ കുറച്ച് സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കും. സോഷ്യൽ വർക്ക് ഈസ് എ ഹെൽപ്പിംഗ് പ്രൊഫഷൻ അല്ലേ, ടു ഹെൽപ് പീപ്പിൾ ടു ഹെൽപ് ദംസെൽസ്. സിമ്പിൾ അല്ലേ? അവനെ സഹായിക്കാൻ, അതുവഴിയായിട്ട് അവൻ വെൽബീങ് ഉണ്ടാകും. Okay, social work is a profession that assures the well-being of the needy people. അടുത്ത ഡെഫിനിഷൻ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻസ് ഉണ്ടല്ലോ. അപ്പം അതിന്റെ മുഖ്യധാര എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്പ് ആണ്, സർവീസ് ആണ്, അതുപോലെ തന്നെ വെൽബീങ് ഓഫ് ദി നീഡി പീപ്പിൾ, ഇതാണ്. അപ്പൊ അത്ര നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഡെഫിനിഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ദെൻ വി മൂവ് ഓൺ ടു ദി പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ ഈ ഡെഫിനിഷൻ നമ്മൾ എടുക്കുമ്പം അതിന് കുറേ കോൺട്രഡിക്ഷൻസും അല്ലെങ്കിൽ അതിന് കുറെ ഡിബേറ്റും ഒക്കെ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ യൂണിവേഴ്സൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ ഈ ഡെഫിനിഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. IFSW ഡെഫിനിഷനെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂസിനെ കുറിച്ച്, തിയറിയെ കുറിച്ച്, അതുപോലെ തന്നെ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം എല്ലാ റെപ്പറ്റീഷൻസ് കുറെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശയം ഒന്നേ ഉള്ളൂ, പക്ഷെ പലരും പല രീതിയിൽ പല ചിന്തകളിലൂടെ അത് നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കി തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ആൾക്കാർ പല പ്രദേശത്തു നിന്നുള്ള കമന്റ്സ് ആണ് അവിടെ പറയുക. അപ്പൊ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ഒരു പ്രോസ്പെക്ട്സ്, അതുപോലെ തന്നെ റെട്രോസ്പെക്ട്സ്, അതൊക്കെ അവിടെ കൃത്യമായിട്ട് അവരവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വായിക്കണം, ഇവിടെ ടെക്സ്റ്റ് കൃത്യമായിട്ട് വായിക്കുക. അപ്പം നമ്മൾ സോഷ്യൽ വർക്ക് നോളജ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഏറ്റവും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫോക്കസ്, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഈ ബുക്കിലുള്ള ചില കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയാണ് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസ ഒരു സമ്പ്രദായത്തെയാണ് നമ്മളെപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിലുള്ള ക്ലാരിറ്റി, ഈ ഡെഫിനിഷനിലുള്ള ക്ലാരിറ്റി അത് നമുക്ക് ഉണ്ടാകും.
കാര്യം അതിന്റെ ബേസിസിലാണ് ഇതിൽ തുടർച്ചയായിട്ടാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ പ്രോസസ്സിങ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, സോ അപ്പൊ അവിടെ നമുക്ക് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കാം. പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പറയട്ടെ. ഓക്കെ, ഇതില് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തങ്കപ്പൂച്ചെ വിട്ടുപൂച്ച എന്നൊക്കെ വിളിക്കുന്ന പോലെ നിങ്ങൾ വിളിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ, പറഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുക. അപ്പം സോഷ്യൽ വർക്കിന് എപ്പോഴും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, സോഷ്യൽ വർക്കിന്റെ പ്രൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ടു അവോയ്ഡ് ദി പെയിൻ ആൻഡ് സഫർ. നമ്മൾ ഒരു കുറച്ച് മാനുഷികമായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ മനുഷ്യന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരം കണ്ട് അവനെ സഹായിക്കുക, അതുവഴിയായിട്ട് അവന്റെ ജീവിതത്തിൽ നിന്നും ഒരു വേദനകളൊക്കെ മാറ്റി അവന് സന്തോഷം കൊടുക്കുക എന്നുള്ളത്, ഉയർച്ച കൊടുക്കുക എന്നുള്ളത്, അതാണ് സോഷ്യൽ വർക്കിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. നമ്മൾ പഠിച്ച് വരുമ്പം ഒരു എഡ്യൂക്കേഷൻ ആസ് എ ഒരു സ്ട്രക്ചറിൽ നിന്ന് പഠിക്കുമ്പോൾ അതിന് ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുക. അപ്പം സോഷ്യൽ വർക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പൊ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ദാറ്റ് ഓൾവേസ് പ്രൊമോട്ട്സ് ഹ്യൂമൻ വെൽബീയിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സ്ട്രെങ്തനിങ് ദി ഓപ്പർച്യൂണിറ്റീസ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റീസ് ഓഫ് പീപ്പിൾ ഇൻ ദെയർ എൻവയോൺമെന്റ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിത സാഹചര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവന്റെ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുക. അതായത് പലപ്പോഴും കണ്ണിന്റെ മുൻപിൽ കാര്യങ്ങളുണ്ട്, റിസോഴ്സസ് ഉണ്ട്, പക്ഷെ കണ്ടെത്താനുള്ള കഴിവ് ആ ആവശ്യക്കാരനില്ല. അപ്പൊ നമ്മൾ അവന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട്, ഏയ് ഇവിടെ നിന്റെ കൺമുൻപിലുണ്ട് ഈ സാധനം, നിനക്ക് തന്നെ ഇത് കണ്ടെത്താനായിട്ട് പറ്റും എന്ന് നമ്മൾ അവനെ കൊണ്ട് തന്നെ ആ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു. അതുവഴിയിട്ട് അവനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് അവന്റെ വ്യക്തിയും ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ള പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുക. ഇപ്പൊ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ വർക്ക്സ് ടു എലിമിനേറ്റ് പോവേർട്ടി, ദാരിദ്ര്യത്തെ ഒക്കെ ഇല്ലാണ്ടാക്കുക, ഉന്മൂലനം ചെയ്യുക, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓപ്പറേഷൻ, ഇപ്പം പോവർട്ടി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓപ്പറേഷൻ ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കുക, അതിനുവേണ്ടിയിട്ടാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ ഗൈഡഡ് ബൈ എ പേഴ്സൺ ഇൻ എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവ്, അതൊരു നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ ആ ഒരു എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവ് അതാണ് ഉദ്ദേശിക്കുക. ആൻഡ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡിവേഴ്സിറ്റി. അതുപോലെ ദ പ്രൊഫഷൻ വർക്ക്സ് ടു ഇഫക്റ്റ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ് വേൾഡ് വൈഡ്. അപ്പം ഇതുവഴി ഇപ്പം നമ്മുടെ ഈ ഒരു പ്രൊഫഷണലായിട്ടുള്ള സോഷ്യൽ പ്രൊഫഷൻ വഴിയായിട്ട് പോവർട്ടിയും ഡിസ്ക്രിമിനേഷനും ഓപ്പറേഷനും അടിമത്തം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ആവശ്യക്കാരന് അവന് ഒരു നല്ല സാമൂഹിക നീതി ഉറപ്പുവരുത്തി, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു നീതി ഉറപ്പുവരുത്തി എല്ലായിടത്തും അവന് ഒരു സാധ്യത നമ്മൾ കൊടുക്കുകയാണ്, സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പർപ്പസ് ആയിട്ട് ഉപയോഗിക്കും. ഇനി എല്ലാ ഒബ്ജക്റ്റീവ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കുറെ ഒബ്ജക്റ്റീവ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റില് 1.3. അതിന് കുറെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇങ്ങനെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എൻഹാൻസ് ഹ്യൂമൻ വെൽബീയിങ് ആൻഡ് അലിവിയേറ്റ് പോവർട്ടി, ദാരിദ്ര്യം നിർമാർജനം ചെയ്യുക, ഓപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്, സമൂഹത്തിൽ നടക്കുന്ന പല അനീതികളെയും ഒക്കെ ഇല്ലാണ്ടാക്കുക, അടിമത്തത്തെ ഇല്ലാണ്ടാക്കുക, ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക. അതുവഴിയായിട്ട് ആവശ്യക്കാർക്ക് അതിൽ ഉള്ളവർക്ക് ആർക്കാണോ ഈ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുന്നത് അവർക്ക് ഹ്യൂമൻ വെൽബീയിങ്, മാനുഷികമായിട്ടുള്ള ഉയർച്ച, ഒരു ക്വാളിറ്റി ലൈഫ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ടു എൻഹാൻസ് സോഷ്യൽ ഫങ്ഷനിങ് ആൻഡ് ഇന്ററാക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഗ്രൂപ്പ്സ്, ഓർഗനൈസേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ബൈ ഇൻവോൾവിംഗ് ദം ഇൻ അക്കംപ്ലിഷിംഗ് ഗോൾസ്, ഡെവലപ്പിംഗ് റിസോഴ്സസ് ആൻഡ് പ്രിവെന്റിംഗ് ആൻഡ് അലിവിയേറ്റിംഗ് ഡിസ്ട്രെസ്. ഇതും ഈ സോഷ്യൽ ഫങ്ഷനിങ് ആണ്. നമ്മൾ എല്ലാവരും എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഫങ്ഷൻസ് ഹ്യൂമൻ ബീങ്ങിന് ആവശ്യമാണ്. അപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാണ്ടാക്കുക, എന്നിട്ട് അവന് നല്ല ഒരു സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഫങ്ഷനിങ് ഉണ്ടാക്കി കൊടുക്കുക. അവന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫങ്ഷനിങ്, ഫാമിലിയിലായിട്ടുള്ള ഫങ്ഷനിങ്, ഗ്രൂപ്പില്, ഓർഗനൈസേഷൻസില്, കമ്മ്യൂണിറ്റീസില് അവൻ ഉൾപ്പെടുന്ന എല്ലാത്തിലും അവന് നല്ല ഒരു ഒരു വളരെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ കേസ് വർക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ അതിനകത്ത് കൃത്യമായിട്ട് പറയും, ആ തിയറി പറയുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ്, കേസ് വർക്ക് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഇൻഡിവിജ്വൽ ഫങ്ഷനിങ്, അയാളുടെ ഫങ്ഷനിങ് കൃത്യമായിട്ട് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കേസ് വർക്ക് സഹായിക്കുമെന്ന് പറയാറുണ്ട്.
ഓക്കെ എന്ന് പറയുന്നത് പോലെ. സോ നമ്മൾ ഒരു വ്യക്തി ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും അയാൾക്ക് നല്ല ഒരു ഇഫക്റ്റീവ് ഫങ്ഷനിങ് ഉണ്ടാക്കി കൊടുക്കുന്നു സോഷ്യൽ വർക്ക് ഉപയോഗിച്ചിട്ട്. ദെൻ അടുത്തൊരു ഒബ്ജക്റ്റീവ്, ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് സോഷ്യൽ പോളിസീസ് സർവീസസ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് മീറ്റ് ബേസിക് ഹ്യൂമൻ നീഡ്സ് ആൻഡ് സപ്പോർട്ട് ദി ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ കപ്പാസിറ്റീസ്. ഇവിടെ ഈ പോളിസികളും പ്രോഗ്രാമുകളും ഒക്കെ പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഒരുപാട് പോളിസികളുണ്ട്, പ്രോഗ്രാമുകളുണ്ട് അല്ലേ. ഒത്തിരി പ്രോഗ്രാമുകളും പോളിസികളും നമ്മൾ കാണുന്നില്ലേ. എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ള പോളിസികളുണ്ട്, എഡ്യൂക്കേഷൻ പോളിസിയുണ്ട്, വിമൻ ഡെവലപ്മെന്റ് പോളിസികളുണ്ട്, അതുപോലെ ഏജിങ് ആയിട്ടുള്ളവർക്ക് പോളിസീസ് ഉണ്ട്, മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പോളിസികളും പ്രോഗ്രാമുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കറിയാം അവരുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ വെൽഫെയർ ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ, പോളിസികളും പ്രോഗ്രാമുകളും ഉണ്ട്. അപ്പൊ അതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്, ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് സോഷ്യൽ പോളിസീസ് സർവീസസ് ആൻഡ് പ്രോഗ്രാംസ് ബേസിക് ഹ്യൂമൻ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള എല്ലാ പോളിസികളും സർവീസുകളും പ്രോഗ്രാമുകളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതും സോഷ്യൽ വർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. ഇനി അടുത്തത്, ടു പെർസ്യൂ പോളിസീസ് സർവീസസ് ആൻഡ് റിസോഴ്സസ് ത്രൂ അഡ്വക്കസി ആൻഡ് സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ ആക്ഷൻസ് ദാറ്റ് പ്രമോട്ട് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്. ഇപ്പൊ സാമൂഹികപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള ജസ്റ്റിസ് എല്ലാവർക്കും, നീതി എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു അവബോധം ഉണ്ടാകണം അല്ലെ. പൊളിറ്റിക്കലി ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ വർക്കർ ഫങ്ഷൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ദ റിസോഴ്സസ് ടു എൻഷുവർ ദി എന്താണ് വെൽബീ. ഇപ്പൊ പോളിസികളും പ്രോഗ്രാമുകളും ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇവരെ ലഭ്യമാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ഒരു അഡ്വക്കേസി വർക്ക് ചെയ്യുന്നവരാണ് സോഷ്യൽ വർക്കറാണ്. അപ്പൊ നമ്മള് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു, പഠിച്ചിട്ടില്ല. എന്തൊക്കെയായിരുന്നു ഒരു റീക്യാപ്ചറിങ്? എത്ര പേർക്ക് അറിയാം? രണ്ട് ഗ്രൂപ്പിൽ നമ്മൾ മെത്തേഡ്സ് പഠിച്ചു, അത് പ്രൈമറി മെത്തേഡ്സും സെക്കൻഡറി മെത്തേഡ്സും. പ്രൈമറി മെത്തേഡ്സ് 3, സെക്കൻഡറി മെത്തേഡ്സ് 3. അതൊന്ന് പറയാമോ ജസ്റ്റ് ഒരു റീക്യാപ്ചറിങ്? അതിലൊരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മൊത്തം കിട്ടുന്ന കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചില്ല. പറഞ്ഞു, ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്? പ്രൈമറിയിൽ ഏതൊക്കെയാണ്? സെക്കൻഡറിയോ? സെക്കൻഡറി ഗ്രൂപ്പില് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഒരു സംഗതി, ഒരു മെത്തേഡ്. നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, സെപ്പറേറ്റ് ക്ലാസ്സുകളിൽ പഠിക്കാൻ ഒരു മെത്തേഡ്. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ ട്രാൻസ്ഫോമിങ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ ടു സർവീസ്. അതിനാണ് വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ വർക്കിന്റെ വലിയൊരു ഒബ്ജക്റ്റീവ്, അത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതാണ്? സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? വി ആർ ട്രാൻസ്ഫോമിങ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും ഉണ്ട്, അതിനെയൊക്കെ സർവീസസ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റും. അതാണ് ശരിക്കും ഈ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഡെവലപ്പ് ആൻഡ് യൂസ് റിസർച്ച്. അടുത്തൊരു മെത്തേഡാണ് സോഷ്യൽ വർക്കിന്റെ, മറ്റൊരു മെത്തേഡാണ് അല്ലേ. സെക്കൻഡറി ഗ്രൂപ്പിൽ വരുന്ന ഒരു സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത് എന്താ എപ്പോഴും? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് റിസർച്ച്? സിമ്പിൾ ആയിട്ട് വരാം. ഇവിടെ പി ജിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓൾറെഡി പി ജി എടുത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നോട് സ്റ്റുഡൻസിന്റെ ആ ഒരു കളക്ഷനിൽ എപ്പോഴും ഒരു പി ജി ഹോൾഡർ അല്ലെങ്കിൽ പി എച്ച് ഡി എടുത്തവരൊക്കെ. അപ്പൊ റിസർച്ച് എന്താണെന്ന് തീർച്ചയായിട്ടും അറിയുന്നത്. എന്താണ് റിസർച്ച് എന്ന് പറയുന്നത്? നമ്മൾ റിസർച്ച് ചെയ്യാറില്ലേ. നിങ്ങൾക്ക് ഇപ്പം ഈ കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരുമായിട്ടുള്ളത് റിസർച്ച് ആരെയാ? എങ്ങനെയാ? ആലോചനകൾ തരും, പ്രപ്പോസലുകൾ തരും, നല്ല റിസർച്ച് ഒക്കെ നമ്മൾ ചെയ്യും. എന്താണ് റിസർച്ച് എന്ന് പറയുന്നത്? ഒരു സയന്റിഫിക് ആയിട്ടുള്ള എൻക്വയറി, ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അന്വേഷണം റിസർച്ച് എന്ന് പറയും. അതൊരു തരത്തിൽ പറഞ്ഞു നമ്മൾ ചെയ്യുന്നതായിരുന്നു. പക്ഷെ സോഷ്യൽ വർക്കിലും അല്ലെങ്കിൽ സബ്ജക്ട് ബ്രാഞ്ചസ് ഓഫ് സയൻസിൽ നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത് എന്താ? വി ആർ ആഡിങ് ന്യൂ ഫാക്ട് ടു ദി എക്സിസ്റ്റിംഗ് ഫാക്ട്. നിലനിൽക്കുന്ന വസ്തുതകളിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പുതിയ വസ്തുതകൾ, ഫാക്ടുകൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനോട് ആഡ് ചെയ്യുന്നു റിസർച്ച്. ഇപ്പൊ ഏത് ബ്രാഞ്ച് ഓഫ് സയൻസ് എടുത്തു കഴിഞ്ഞാലും, ഏത് എടുത്തു കഴിഞ്ഞാലും, വെതർ ഇറ്റ് ഈസ് സോഷ്യൽ വർക്ക്, വെതർ ഇറ്റ് ഈസ് സോഷ്യോളജി, വെതർ ഇറ്റ് ഈസ് ആന്ത്രോപോളജി, വെതർ ഇറ്റ് ഈസ് കോസ്മോളജി, വെതർ ഇറ്റ് ഈസ് സൈക്കോളജി, വിച്ച്വർ ബ്രാഞ്ച്, ഏത് ബ്രാഞ്ച് ആയാലും അതിലെടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം അഡ്വാൻസ്മെന്റ് ഉണ്ടാവുന്നത്, ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? റിസർച്ച്. ഇപ്പൊ നമുക്കറിയാം കൊറോണ മെഡിക്കൽ ഫീൽഡിൽ, ഹെൽത്ത് എന്ന് പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ
റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം അതെങ്കിലും ഒരു വാക്സിന് വേണ്ടി അല്ലേ? അപ്പൊ ഒത്തിരി അന്വേഷണങ്ങൾ ഒത്തിരി കണ്ടെത്തലുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ആ റിസർച്ചിലേക്ക് പോകും. അഡ്വാൻസ്മെന്റ് ഏത് ഫീൽഡിലായാലും അതിന് അഡ്വാൻസ്മെന്റ്. അപ്പൊ ഇവിടെ ടു ഡെവലപ്പ് ആൻഡ് യൂസ് റിസർച്ച് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് അഡ്വാൻസ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ആകണമെങ്കിൽ അതിന് എന്തുണ്ടാവണം? റിസർച്ച് വേണം, നോളജുകൾ കൂട്ടണം, അതുപോലെ സ്കിൽസ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ അഡ്വാൻസ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് ഇത്രയും ആവശ്യമാണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കി തരും. അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. ഇനി അടുത്തത് ടു ഡെവലപ്പ് ആൻഡ് അപ്ലൈ പ്രാക്ടീസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഡിവേഴ്സ് കൾച്ചേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടീസ് വന്നിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. എവിടെയാണ്? ദി ഡിവേഴ്സ് കൾച്ചേഴ്സ്, പല കൾച്ചറുകൾ. അപ്പൊ ഈ സോഷ്യൽ വർക്ക് ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത് എല്ലാം ഇതിന്റെ സ്കോപ്പ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ തന്നായിരുന്നു. എന്തായിരുന്നു? സോഷ്യൽ വർക്കിന്റെ മൂന്നാല് സ്പെഷ്യലൈസേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സോഷ്യൽ വർക്ക് നിങ്ങൾക്ക് ജനറലിക് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനും കൗൺസിലിംഗും ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ അല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസ്, റെഗുലർ യൂണിവേഴ്സിറ്റീസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ സ്റ്റഡീസിൽ എന്തുകൊണ്ട് മൂന്നോ നാല് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്? ടിസിൽ കുറെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ബാക്കിയുള്ള ചില യൂണിവേഴ്സിറ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് സ്പെഷ്യലൈസേഷനെങ്കിലും മിക്കവാറുണ്ടാവും. അപ്പൊ അതിനെന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്, ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ഉണ്ട്, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി, സോഷ്യൽ വർക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത്. പിന്നെ വെൽഫെയർ, വേറെ ലെവൽ വെൽഫെയർ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസേഷൻ, പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അങ്ങനെ വേറെ കുറെ സ്പെഷ്യലൈസേഷൻസ് നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്ന് സ്പെഷ്യലൈസേഷൻസ് ഫാമിലി ആൻഡ് ചൈൽഡ്, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അപ്പം ഇതെല്ലാം ഓരോ ഏരിയയിലും ഓരോ ഫീൽഡാണ്. ഓരോന്നും സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡ്, അങ്ങനെ ആ മെഡിക്കൽ ഫീൽഡ് തന്നെ വരുമ്പോഴത്തേക്കും അതിലെ രണ്ട് ഡിവിഷൻസ് വേണമെങ്കിൽ വരാം, ഒന്ന് കമ്മ്യൂണിറ്റി ഹെൽത്തും ഒന്ന് മെന്റൽ ഹെൽത്തും. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ഏരിയകളുണ്ട്. ഇതിലെല്ലാം തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ജയിൽ സോഷ്യൽ വർക്ക് ഉണ്ട്. സോഷ്യൽ വർക്കിന്റെ സ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓരോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജയിൽ ഇൻഡസ്ട്രി ഉണ്ട്, കൗൺസിലിംഗ് തന്നെ പലവിധമുണ്ട്, പലതരത്തിലുള്ള കരിയർ കൗൺസിലിംഗ് ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, ജുറിയാട്രിക് കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ട്രോമാറ്റിക് കൗൺസിലിംഗ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് പോലെ ഓരോന്നും ഓരോ ഏരിയയാണ്. ഇതിലെല്ലാം തന്നെ സോഷ്യൽ വർക്ക് ഉണ്ട്. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ മരിക്കുന്നതും വരെ അല്ലേ? അപ്പൊ ഇത്രയും കാലഘട്ടത്തിൽ ഇവൻ പോകാനുള്ള ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സൈക്കിൾസിലെല്ലാം ഇവനുമായിട്ട് ടച്ച് വരുന്ന അല്ലെങ്കിൽ ഇവൻ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും സോഷ്യൽ വർക്കിന് ഒരു ഇൻഫ്ലുവൻസ് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് സ്കോപ്പ്. അത് തന്നെയാണ് ഇവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടും പറയുക. അതുകൊണ്ട് സോഷ്യൽ വർക്കിന് ഒരു അവസാനമില്ല. സോഷ്യൽ വർക്കിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഉണ്ട്. ഓക്കെ, ശമ്പളം കുറവാണെങ്കിലും ജോലിക്ക് പഞ്ഞ ഉണ്ടാവില്ല, അത്യാവശ്യം രക്ഷപ്പെട്ടു പോകും കേട്ടോ. നമ്മളൊക്കെ ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഒരു എത്ര ആറക്ക സാലറി, അഞ്ചാണോ അഞ്ചക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് തൃപ്തി വരികയാണ്. ഒരു ആറക്ക സിക്സ് ഡിജിറ്റ് സാലറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്, കിട്ടിയില്ലെങ്കിൽ പറയുന്നതിൽ ഒരു സന്തോഷം ഇല്ലേ? എനിക്ക് ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്. ഏതെല്ലാം സോഷ്യൽ വർക്ക് പഠിച്ച് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് കാനഡയ്ക്കോ അല്ലെങ്കിൽ യു കെ ലോ അല്ലേ? കിട്ടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, പറയുമ്പോൾ ഒരു സന്തോഷം. എന്തിനാ നമ്മളായിട്ട് വിശ്വസിച്ച് കാണിക്കുന്നത്? സന്തോഷിച്ച് ചെയ്യുകയാണ്. പക്ഷെ എല്ലാ ഫീൽഡിലും ഈ സാധനമുണ്ട്, അത് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? വല്ല മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ഒരു ഇതിലേക്ക് പോവാം. അപ്പം ഈ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു കണ്ടിന്യൂഷനാണ്, പ്രിപ്പറേഷൻസ് ആണ്. സോഷ്യൽ വർക്കേഴ്സ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഇന്ത്യൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഡെഫിനിഷൻ തന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിന് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവർ തരുന്നുണ്ട്. പല ചിന്തകരെയും അതേപോലെ പല അസോസിയേഷൻസിന്റെയും ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ, കമന്ററികൾ ഇതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇത്രയും ഈ സ്ലൈഡിലൂടെ നിങ്ങൾ പറഞ്ഞു തന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു യൂണിറ്റ്, ഒന്നാമത്തെ യൂണിറ്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനാണ്. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ, അതിൻ്റെ റെട്രോസ്പെക്ട് ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന് പറയും. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മൾ നോളജുകൾ അക്വയർ ചെയ്യുന്നു, എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാവൂ എന്നുള്ളൂ. അപ്പോൾ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുക. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ ഹിസ്റ്ററി പറയുന്നത്, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ദ യു എസ്, മേരി റിച്ച്മണ്ടിന്റെ
കോൺട്രിബ്യൂഷൻസ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1917 മേരി റിച്ച്മണ്ട് എഴുതുന്ന ഈ സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഫസ്റ്റ് സോഷ്യൽ വർക്ക് ടെക്സ്റ്റ് ബുക്ക് ആണ്. അത് എവിടെയെങ്കിലുമൊക്കെ ക്വിസ് ഒക്കെ ചോദിക്കുന്നതാണ്, വിച്ച് ഇസ് ദ ഫസ്റ്റ് സോഷ്യൽ വർക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് ചോദിക്കും. സോഷ്യൽ ഡയഗ്നോസിസ് റിട്ടൺ ബൈ ഹൂം? മേരി റിച്ച്മണ്ട്. ഏത് വർഷം? 1917. അപ്പം അവിടെ ഒരു ഹ്യൂമൻ സർവീസ് അല്ലെങ്കിൽ ഹ്യൂമൻ വെൽബീങ്, ഒരു ഫിലാന്ത്രോപ്പിക് അപ്രോച്ചിൽ നിന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ യു എസിലുള്ള ഒരു ഇത്. പിന്നെ കാനഡ, അതുപോലെ തന്നെ കുറെ സ്കൂൾസുകൾ ഫോം ചെയ്ത് വരുന്നു. 1997 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ പലയിടങ്ങളും കാനഡിയൻ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. പിന്നെ 1927 അസോസിയേഷൻ ഓഫ് ട്രെയിനിങ് സ്കൂൾസ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് വരുന്നുണ്ട്. അതിന് വേറൊരു പേരിലേക്ക് വരുന്നത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്. അങ്ങനെ പല ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷനിലേക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുക. കുറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. 1937, 1939 ഇപ്പം ഇവിടെയൊക്കെയുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ 1950 ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ വർക്കിന് ബാച്ചിലർ ലെവലും മാസ്റ്റർ ലെവലും എന്നുള്ള രീതിയിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ നമ്മള് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് BSW MSW ഇങ്ങനെ രണ്ട് ഡിഗ്രികളിൽ പഠിക്കുന്നുണ്ട്. അണ്ടർ ഗ്രാജുവേഷൻ BSW, പോസ്റ്റ് ഗ്രാജുവേഷൻ MSW, രണ്ട് ലെവൽസ് ആണ് അല്ലേ. ഇപ്പൊ നമുക്കറിയാം, ഞാൻ വളരെ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മള് ഒരു 2005-2006 കാലഘട്ടത്തിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് ഈ സോഷ്യൽ വർക്കിന്റെ ഡിഗ്രിയൊക്കെ ഒന്ന് ഫ്ലറിഷ് ചെയ്ത് വരുന്നേ ഉള്ളൂ. MSW എന്ന് പറയുന്ന ഇത്രയും പോപ്പുലർ ആയിട്ട് അധികം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിനൊരു പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒന്നും ഇല്ല. യൂണിവേഴ്സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ബോഡി ഓഫ് നോളജ് നമുക്ക് തരണമെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ബോർഡ് എന്ന് പറയുന്നത്ര നമുക്ക് അക്കാഡമിക് ബോർഡ് കൗൺസിൽ, അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒന്നും MSW ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു പ്രൊഫഷണൽ ഒരു കോഴ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തത് എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ രണ്ട് കോഴ്സുകൾ നമ്മൾ എടുക്കുന്നു. അപ്പം ഞാൻ MSW എടുക്കാനുള്ള കാരണം എന്നൊക്കെ പറയാൻ രസകരമായിട്ടുള്ള കാര്യം, എഡ്യൂക്കേഷൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഒരു സുപ്രഭാതി എന്നോട് ചോദിക്കുന്നു, MSW പഠിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, MSW എന്റെ സാധനം? അത് ഒരു 2006 കാലഘട്ടങ്ങളാണ് ചിന്തിക്കുക. 2005-2006 കാലഘട്ടങ്ങളിൽ അതിന് മുമ്പേ MSW ഉണ്ട്. അതായത് 19 നമുക്കറിയാം, ഈ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, ടാറ്റയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഒക്കെ എന്ന സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പേ തുടങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് വർഷമായിരിക്കും? ഏത് വർഷമാണ് ടിസ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്? പറയുന്നവർക്ക് എന്റെ വക ഒരു ഗൂഗിൾ പ്രൈസ് തരുന്നായിരിക്കും. പെട്ടെന്ന് ഗൂഗിൾ ചെയ്തിട്ട് വേണമെങ്കിലും പറയാം. ഏത് വർഷം? ഓപ്ഷൻ എ 1936, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1996. ഉത്തരം വളരെ ശരിയാണ്. കുറെ പേര് പറഞ്ഞു 1936. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, അതായത് ടിസിന്റെ, ടാറ്റയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് വന്നിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, അന്നേരം ഒത്തിരി സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു തുടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒന്ന് ഫ്ലറിഷ് ആയിട്ടൊക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കൗൺസിൽസ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 1950 കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ 2006 വരെയൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു എന്താ പറയുന്നത് ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സോഷ്യൽ വർക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഐഡന്റിറ്റി ഒക്കെ കിട്ടിയത് എനിക്കൊന്നൊരു 2000 ശേഷമുള്ള 2005 ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ ആയിരിക്കാം. കൂടുതലായിട്ട് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഒത്തിരി ക്രോസ് കൾച്ചറൽ പ്രോഗ്രാംസ്, ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ വെബിനാർസും ഇന്റർനാഷണൽ ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നത് നമ്മുടെ ഈ സോഷ്യൽ വർക്ക്. അത് എന്ന് പറയുന്ന എഡ്യൂക്കേഷന്റെ ഒരു ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ അത് ശരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ BSW MSW ലെവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിനുശേഷം MPhil ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലേക്ക് വരികയാണ്. MPhil ഇൻ മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫി, ദെൻ PhD ഡോക്ടറൽ പ്രോഗ്രാംസ്, ഇതെല്ലാം വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട്, ഞാൻ ഈ സോഷ്യൽ വർക്ക് പഠിച്ചിരുന്നത് ഞാൻ ഈ സ്കൂൾസിൽ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പിള്ളേർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കാൻ പോയപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എന്താണ് സാറിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ MSW പഠിച്ചിട്ട് അക്കൗണ്ടി പഠിപ്പിക്കാൻ. MSW എന്ന സാറിന്? ഞാൻ ചോദിച്ചു, അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ പെട്ടെന്ന് കൂട്ടത്തിരിക്കുന്നു. MSW എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ, അപ്പം ഒരു കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്ന അന്ന്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് പഠിക്കുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പയ്യനാണ്, രസകരമാണ്, അവനൊരു സിനിമയിലൊക്കെ കയറാൻ ചാൻസ് ഉള്ള പയ്യനായിരിക്കാം, തമാശകൾ പറയുന്ന ആളായിരിക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. അവരെ MSW എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ സെക്സ് വർക്ക്.
ഞെട്ടിപ്പോയി. അത്രയും കാലം ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ ഊർജം, എൻ്റെ അനുഭവം, അല്ലെങ്കിൽ എൻ്റെ ഇത് പഠന എന്താ പറയുക അറിവുകളെല്ലാം തന്നെ ചോർന്നൊലിച്ച് ഏതോ ഉരുൾപൊട്ടലിലേക്ക് വന്ന് ഞാനും ആ മണ്ണിനടിയിലേക്കായി എന്നുള്ള രീതിയിലായിരുന്നു. എന്താണ് ഒരു പയ്യൻ അധികാർഷ്മമായിട്ടല്ല ഞാൻ പറഞ്ഞത്, തമാശയ്ക്ക് പറഞ്ഞ ആ കാര്യം നീ മോനെ നീ സീരിയസ് ആയിട്ട് പറഞ്ഞോ, നമുക്ക് പിന്നെ തല്ലാൻ പറ്റുമോ, വളരെ പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പടി കൊടുത്ത് അടി കഴിഞ്ഞു. ഞാൻ ചോദിച്ചാൽ അവനടുത്ത് എന്നാടാ ഇത് എന്ന് ചോദിച്ചു. കാര്യം ഞാൻ ചോദിച്ചു, നീ ഇതെങ്ങനെയാ അറിഞ്ഞത്? CSW എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ചില മാഗസീൻസിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, കൊമേഴ്സ്യൽ സെക്സ് വർക്കേഴ്സ്, CSW അല്ലെ, ഒരു ടൈറ്റിൽ ആയിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഇതിലൊക്കെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞ പോലെ CSW എന്നുള്ള ടേം നമുക്ക് വന്നപ്പോഴും കണ്ടാണ് ശ്രദ്ധിക്കുന്നത്. അത് വെച്ചിട്ട് അവൻ അതിന് MSW ഒരു എലാബറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർന്നു? നമ്മൾ തീർന്നില്ലേ? അപ്പൊ ഇതാണ് രസകരമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എന്ന് പറയാം. അപ്പം ഇതല്ല ശരിക്കും മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ആണ്, അത് ഒരു എഡ്യൂക്കേഷനലി വെൽ എന്താ പറയാ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ബോഡി ഉണ്ട് അതിന് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അതിന്റെ കരിക്കുലം എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഡിസൈൻ ചെയ്തിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, കുറച്ചുകൂടെ നല്ല ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡിൽ ഏറ്റവും നല്ല ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പോലും തന്നിരിക്കുന്നത് ഇഗ്നോർ ആണ്, നോ അതർ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റീസിലെ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തിട്ടുണ്ട്, MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കുറച്ച് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു നല്ല ഒരു നോട്ട്സ് മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത് ഇഗ്നോയിൽ നിന്നാണ്. അത് നിങ്ങൾ അഭിമാനിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് ഇത് കുത്തിയിരുന്ന് വായിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോത്രവിച്ചു നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം BSW MSW MPhil PhD ഇതെല്ലാം തന്നെ ഇത്. അപ്പം അതുപോലെ തന്നെ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കുകൾ ഒത്തിരിയുണ്ട്. എല്ലാ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും അസോസിയേഷൻസ് ഉണ്ട്, കനേഡിയൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, ഓസ്ട്രേലിയൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, സിംഗപ്പൂർ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, പിന്നെ ഉള്ളത് ഏതാണ്, ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് കേട്ടിട്ടുണ്ടോ? ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ മൂന്നാമതായിട്ട് മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, MSSW. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഏരിയയാണ് ഇത് മൂന്ന് എന്ന് പറയുക. ഓക്കെ, എഡ്യൂക്കേഷൻ അറ്റൻഡൻസ്. ഇവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ BSW MSW അതുപോലെ തന്നെ MPhil PhD പ്രോഗ്രാമുകൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ മെർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ സ്കൂൾസിനും അവരുടേതായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ്, എല്ലാ യൂണിവേഴ്സിറ്റീസിനും അവരുടേതായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസസ് അവർ ഫ്രെയിം ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാം കരിക്കുലം ഫീൽഡ് എഡ്യൂക്കേഷൻ, നമുക്കറിയാം സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ വർക്കിന്റെ കോർ എന്ന് പറയുന്നതാണ് അറിയുക, ഫീൽഡ് വർക്ക്. റെഗുലറിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊണ്ട് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നതിന്റെ ജേണൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, വാട്ട് എവർ വി ഹാവ് ലേൺഡ് ഫ്രം ദി ക്ലാസ് റൂം, ദാറ്റ് ഹാസ് ടു ബി പ്രാക്ടീസ്ഡ് ഇൻ ദി ഫീൽഡ്. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ്, ഇപ്പൊ കേസ് വർക്ക് ഞാൻ ക്ലാസ് റൂമിൽ പഠിക്കുന്നു, ദി കൗൺസിലിംഗ് എന്താണെന്ന് പഠിക്കുന്നു, എന്താ പറയുക കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അതിന്റെ തിയറട്ടിക്കലായിട്ടുള്ള കിട്ടുന്നു പഠിക്കുന്നു, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഫീൽഡ് വർക്ക്. അതുകൊണ്ടാണ് സോഷ്യൽ വർക്കിന്റെ ഒരു കോർ എന്ന് പറയുന്നത് ഫീൽഡ് വർക്ക്. അപ്പൊ ഞങ്ങൾ പിള്ളേരോട് പറയാനുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ 4-5 ദിവസം നിങ്ങൾ ആബ്സെന്റ് ആയിരിക്കും, വി ജസ്റ്റ് ഡോണ്ട് കെയർ, 85% നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ എക്സാം ഇല്ല, മറിച്ച് ഫീൽഡ് വർക്കിന് 8 ദിവസം പോലെ നിങ്ങൾ ആബ്സെന്റ് ആവരുത്. ഫീൽഡ് വർക്കിന് ആബ്സെന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുറവ് തന്നെയാണ്. ആകെ നമുക്കൊരു സെമസ്റ്ററിൽ 24 ഡേയ്സ് ആണ് നമ്മൾ ഇടുക ഒരു ഫീൽഡ് വർക്കിന്, ഇത്ര അവേഴ്സ്, 24x8 hours എന്നുള്ള രീതി, അത്രയാണ് ഒരു ഫീൽഡ് വർക്കിന്റെ ഡ്യൂറേഷൻ പെർ ഡേ. അപ്പം ഇത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ ഒരു MSW പഠിച്ച ഒരാൾ 1000 hours ഓഫ് ഫീൽഡ് വർക്ക് ചെയ്യണം ഈ 2 വർഷം കൊണ്ട്, 4 semesters ഓരോന്ന്, പിന്നെ അവസാനം ഒരു ഓഡിറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും 1000 hours ഓഫ് ഫീൽഡ് വർക്ക് ഉണ്ടാകണം എന്ന് പറയും. അവേഴ്സ്, ഡേയ്സ് അല്ല, 1000 hours, ഇത്രയും. അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്, ഇത്ര ക്രെഡിറ്റ്സിലാണ് നമ്മൾ ഓരോ സെമസ്റ്ററിന്റെ ഫീൽഡ് വർക്കുകൾ അസൈൻ ചെയ്തിരിക്കുന്നത്, അത് കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്.
വാട്ടെവർ വി ഹാവ് ലേൺഡ് ഫ്രം ദ ക്ലാസ് റൂംസ് അതിന്റെ തിയറീസ് എല്ലാം നമ്മളൊരു പ്രാക്ടീസിലേക്ക്. അപ്പോൾ ഫീൽഡ് വർക്കിന് പല പേരുകൾ നമ്മൾ പറയാറുണ്ട്. ഫീൽഡ് വർക്ക് പ്രാക്ടിക്കൽ, കൺകറന്റ് ഫീൽഡ് വർക്ക് ഉണ്ട്, കണ്ടിന്യൂസ് ഫീൽഡ് വർക്ക് ഉണ്ട്, ബ്ലോക്ക് ഫീൽഡ് വർക്ക് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇതിന്റെ പല പേരുകളാണ് പലരും. അപ്പം ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ക്ലാസ് റൂമിലെ തിയറിയേക്കാൾ പിന്നെന്തായിരിക്കും ഈ ഫീൽഡ് പ്രാക്ടിക്കൽ വരും. അത് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ബാക്കിയുള്ള കോഴ്സിന് ഇങ്ങനെയില്ല. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോഴ്സാണെന്ന് എംഎസ്എൻഡി എന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ബാക്കിയുള്ള കോഴ്സസിനൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പഠിക്കുന്ന എല്ലാം നമ്മൾ അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സെമസ്റ്റർ നമ്മൾ പഞ്ചായത്ത് വിസിറ്റ്, ഒരു 10 ദിവസം പഞ്ചായത്തിൽ പിള്ളേരുണ്ട്. എല്ലാ ഓർഗനൈസേഷൻസ് ഒരു 10 എങ്കിലും വിസിറ്റ് ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് ഷുഡ് ഹാവ് ദ ഐഡിയ എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ വർക്ക് പഠിക്കുന്നത് എന്നുള്ള ആശ അതിന് കിട്ടും. എന്താണ് ഒരു സോഷ്യൽ വർക്കിന്റെ റോൾ നമുക്ക് മനസ്സിലാവും. So we are getting experience with a field where a social worker is applied. അയാൾ അപ്ലൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഫീൽഡ് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പ്രോഗ്രാമുകളെല്ലാം വരുന്നു. നിങ്ങൾ ഏഷ്യയിലെയും ഇന്ത്യയിലെയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിക്കുക. നമ്മൾ ഇത്രയും പറഞ്ഞതെല്ലാം തന്നെ ഇതിലുള്ള കാര്യങ്ങളാണ്. ഇനി സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ത്രൂ ഡിസ്റ്റൻസ് ലേണിംഗ്, അത് സെക്കൻഡ് യൂണിറ്റിലെ അല്ല തേർഡ് യൂണിറ്റ് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ത്രൂ ഡിസ്റ്റൻസ് ലേണിംഗ്? അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. സോ യു ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. എന്ത്? ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കേരള സ്റ്റേറ്റിന് അടുത്ത ഒരു ഇത് തുടങ്ങുന്നുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം പേപ്പറിലൊക്കെ പിണറായി വിജയൻ സാർ അതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച്. ഓക്കെ, ഇതൊരു സെൻട്രൽ ആണെങ്കിൽ അതൊരു സ്റ്റേറ്റ് ഡിസ്റ്റൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്നുള്ള ഒരാശയം. എന്തിനാ? എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ 1969 തൊട്ട് പലരും ഈ ഒരു ഏരിയയിലേക്ക് എങ്ങനെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സിസ്റ്റം വരെ കൊണ്ടുവരുന്നു. ദെൻ ഒരു പാർലമെന്റിൽ 1985 ഒരു ആക്ടിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത്. ഇഗ്നോ എന്ന് പറയുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത് ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ 1985. അതിൽ നിന്നുമാണ് ഇത് ആരംഭിക്കുക. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇഗ്നോയുടെ ഒബ്ജക്റ്റീവ്സ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡെമോക്രാറ്റൈസ് ഹയർ എഡ്യൂക്കേഷൻ ബൈ ടേക്കിംഗ് എഡ്യൂക്കേഷൻ ടു ദി ഡോർസ്റ്റെപ്സ് ഓഫ് ദി ലേണേഴ്സ്. അതുപോലെ പ്രൊവൈഡ് ആക്സസ് ടു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ ദോസ് ഹു സീക്ക് ഇറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് റീജിയൻ ഓർ ഫോർമൽ ക്വാളിഫിക്കേഷൻസ്. അപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഒരു വലിയ ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാം, അതായത് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഏജ് ഒരു പ്രശ്നമല്ല, ജെൻഡർ ഒരു പ്രശ്നമല്ല, പൊസിഷൻ്റെ പ്രശ്നമല്ല. ആണോ? അല്ല, ഞാൻ ഈ കഴിഞ്ഞ ബാച്ചിൽ നിങ്ങളുടെ തന്നെ ബാച്ചിലുള്ള പഠിച്ചിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട് ആ ഇഗ്നോയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തഹസിൽദാസ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, സീനിയർ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഇതിന് ബഹുമാനം തന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു എല്ലാവരും പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്നവർ, റിട്ടയർഡ് ആയിട്ട് പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്നവരും ക്ലാസ്സിന് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഞാൻ പലപ്പോഴും എൻ്റെ റെഗുലർ സ്റ്റുഡൻസിനോട് പറയാനുണ്ട്, നിങ്ങളിത് കണ്ട് പഠിക്കണം കേട്ടോ. ഈ കാണുന്ന എനിക്ക് ഏറ്റവും നല്ല റിപ്പോർട്ടുകളും ഫീൽഡ് വർക്ക് ചെയ്യാനുള്ള സംബന്ധിക്കുന്ന ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഗോപിസാന്ത് പറഞ്ഞിട്ട് വലിയൊരു മനുഷ്യനാണ്, റിട്ടയർഡായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം മക്കളെല്ലാം കാനഡയിലാണ്, ഭയങ്കരമായിട്ട് അത്യാവശ്യം നന്നായിട്ട് എയിം ചെയ്യുന്നവരാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ സോഷ്യൽ വർക്ക് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അഡ്മയറിങ് അങ്ങനെയുള്ള ആൾക്കാർ. ഞാൻ പറയുന്നത് ഇവരൊക്കെയാണ് മോഡൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് മോഡൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു അന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ് അതിന്. പക്ഷെ നമ്മുടെ പിള്ളേരെ കുഞ്ഞുങ്ങളും ഇടയിൽ പഠിച്ചോടെ, ആ പിന്നെ പരീക്ഷയുടെ എന്തിരുന്ന് പഠിക്കണേ, ഓടുന്നു, മഴ വരും, പരീക്ഷ മാറ്റി വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും പരീക്ഷ, നമ്മുടെ പിള്ളേരിത്രേ ഉള്ളു. അതുപോലെ തന്നെ നമ്മളെ ഇപ്പം ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന 23 പേരിലും പലരും പല ചിന്താഗതിക്കാരെ അല്ലേ, ഇഗ്നോല്ലേ, ആ ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി അസൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും 60-65 മാർക്ക് എന്തായാലും. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എത്ര വായിക്കും ഞാൻ എപ്പോഴും കമൻസ് എഴുതാറുണ്ട് സെന്റൻസിൽ, ഇൻക്ലൂഡ് യുവർ പേഴ്സണൽ റിഫ്ലക്ഷൻസ് വിത്തിൻ ദി ആൻസേഴ്സ്. എത്ര പേര് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രോസസ്സിങ്ങിൽ
നമ്മൾ ഒത്തിരി ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതും കൂടി അതിലേക്ക് വരും. അപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതൊരു നല്ല ഏരിയയാണ് ഇഗ്നോർഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ദാറ്റ് ഷുഡ് പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതെല്ലാവർക്കും വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ അത് കൊടുക്കുന്നുണ്ട്. ദെൻ ഓഫർ നീഡ് ബേസ്ഡ് അക്കാഡമിക് പ്രോഗ്രാംസ് by giving professional and vocational orientation to the course, adhole set and maintain standards in distance education in the country, rajyath india ennu parayna maharajyathil udanigal thanne adile standard maintain cheyanappundu idu saikkunnu. Appo ICNO ennu parayumbodhekkum the association of indian universities inde oru member aanu, adhole it played a vital role in the establishing the distance education council which sets standards for distance education in india. Appo indian education distance education il ettum pradhanapetta ഒരു ഭാഗം ഒരു പങ്ക് തന്നെ വഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയുക. സോ ഇറ്റ് ഹാസ് ഗോട്ട് 1800 നെറ്റ്വർക്ക് ഉണ്ട്, സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് ഇതിന്റെ അക്രോസ് ഇന്ത്യയിൽ. നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2008 കണക്കനുസരിച്ച് 1800 സ്റ്റഡി സെന്റേഴ്സ് ഇപ്പോഴായിട്ടുണ്ട്, അപ്പോൾ കൂടിയിട്ടുണ്ട്. ഓക്കെ, ലേറ്റസ്റ്റ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പല തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ഡിസ്റ്റൻസ്. ഇനിയും റിസർച്ച് ഓൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് നമുക്കറിയാം. ഇവിടെ നമ്മൾ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കി ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുക ഇല്ലേ, ഒരു ഓപ്ഷൻ ആയിട്ടല്ലേ. പക്ഷെ ആ ഒരു കാലഘട്ടം മുതൽ പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ പല യൂണിവേഴ്സിറ്റി, ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള പല പ്രോഗ്രാമുകളും ഒരു ഓൺലൈൻ എഡ്യൂക്കേഷനാണ് കൂടുതലും എൻകറേജ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇപ്പോഴാണ് കൊറോണ വന്നുകൊണ്ടാണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇത്ര ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരൊക്കെ ആ കാലഘട്ടം മുതൽ ഓൺലൈൻ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ റിസർച്ച് അവർ നടത്താറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 56 സോഷ്യൽ വർക്ക് ഫാക്കൽറ്റി ഇൻ ദ യു എസ് ഹു ടോട്ട് വെബ് ബേസ്ഡ് ആൻഡ് ഇൻ പേഴ്സൺ കോഴ്സ് എന്ന് പറയും. 2005 ഒരു കണ്ടെത്തലാണ്, പലരും ഇത്ര ടീച്ചേഴ്സ് ഓൺലൈൻ കോഴ്സുകൾ എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് യു എസിന്റെ ആ ഒരു ബേസിൽ. പക്ഷെ നമ്മൾ അങ്ങനെ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എം എസ് ഡബ്ല്യുവിന്റെ ആ ഒരു ഡെവലപ്മെന്റ് അഡ്വാൻസ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഓൺലൈൻ ആക്കി കഴിഞ്ഞാൽ എത്രമാത്രം സ്ട്രക്ചേർഡ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഐ ഓൾവേസ് എന്താ പറയുക, എനിക്ക് ഒരു ആൻസൈറ്റി ഉണ്ട് നമ്മൾ ഫീൽഡ് വർക്കൊക്കെ ഓൺലൈനിലായി ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു കോഴ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കൊറോണയുടെ സാഹചര്യത്തിൽ ഫീൽഡ് വർക്ക് ഒന്നും പോസിബിൾ അല്ല, പല ഓർഗനൈസേഷൻസ് നമുക്ക് പെർമിഷൻ തരത്തില്ല. ഇപ്പം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുമെന്നുള്ള ഒരു ഇതുണ്ടായുള്ളൂ. പക്ഷേ ഫീൽഡ് വർക്ക് ഇല്ലാത്ത ഒരു സോഷ്യൽ വർക്കിനെ കുറിച്ചൊന്നും ചിന്തിക്കാനും പറ്റത്തില്ല. അപ്പം റിസർച്ച് അത് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. പല രീതിയിലുള്ള റിസർച്ചുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം സോഷ്യൽ വർക്കിന്റെ ആ ഒരു അഡ്വാൻസ്മെന്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എപ്പോഴും റിസർച്ച് തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് വാല്യൂസ് പ്രിൻസിപ്പൽസ് ആൻഡ് എത്തിക്സ്. അപ്പൊ ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് മൊഡ്യൂളാണ്, പക്ഷെ കുറെ ചിന്തിക്കേണ്ട ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ നമ്മൾ ആദ്യം വാല്യൂസിനെ കുറിച്ച് പറയുന്നു. വാല്യൂസ് പിന്നീട് ബ്രേക്ക് ബ്രേക്ക് വേണോ? നിങ്ങൾക്ക് ഇന്ന് അറ്റൻഡൻസിന്റെ കാര്യം ഇവർ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഐ റിക്വസ്റ്റ് എവറി വൺ ടു റൈറ്റ് യുവർ നെയിംസ്, നിങ്ങളുടെ പേരും റോൾ നമ്പറും സ്റ്റഡി സെന്ററും കൂടെ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ കമന്റ് ഇട്ടേക്കുക എല്ലാവരുടെയും. സോ നിങ്ങളെ സഹായിക്കും. ഇൻകേസ് അറ്റൻഡൻസിൽ ഗൂഗിൾ മീറ്റിൽ അറ്റൻഡൻസ് എടുക്കുന്നത് അതൊരു പക്ഷേ സേവ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഐ കെൻ ഗിവ് ദിസ് എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൂഫ് കൊടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒരു ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യും. ബോറടിക്കുന്നുണ്ടോ? ഐ നോ ദാറ്റ്സ് ബോറിംഗ് ചോദിക്കുന്ന കാര്യം, പക്ഷെ എന്നാലും ട്രൈ ടു ബി അറ്റൻഡ്. എല്ലാവരും ചാറ്റില്ല. ഇപ്പൊ എനിക്ക് 25 ഉണ്ട്, 25 പേരും അവരുടെ പേര് എൻറോൾമെന്റ് നമ്പർ സ്റ്റഡി സെന്റർ അത്രയും ജസ്റ്റ് ഒന്ന്. വേറെ കോട്ടയത്ത് നിന്നുള്ളവരൊക്കെ ഉണ്ടോ? കോട്ടയം സ്റ്റഡി സെന്ററിൽ നിന്നുള്ളവരുണ്ടോ? ശരിക്കും ഈ ഭാഷയിലൊക്കെ എന്തോരം പേര് കണ്ടത്, ഇത് 3-4 സ്റ്റഡി സെന്ററിലെ പിള്ളേരാണ് വരേണ്ടത്. ആകെ 25 പേര് ഇപ്പോഴുള്ള തന്നെ എല്ലാവരും ഇല്ലെന്ന്.
ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിരുന്നു. നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ വി മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്, വാല്യൂസ്. പറയട്ടെ, വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്സ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ. അതിനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്ലാസ് തീരും, ഈ ഒരു ബ്ലോക്ക് തീരും. സോ ലെറ്റ് മി കണ്ടിന്യൂ. എന്താണ് വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക? അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ബിലീവ്സ് ആണ്, ചില വിശ്വാസങ്ങളാണ്. എന്തിനെ കുറിച്ചുള്ളത്? നല്ലതിനെ കുറിച്ചും ആഗ്രഹിക്കാൻ പറ്റുന്നതിനെ കുറിച്ചുമുള്ള നമ്മുടെ വിശ്വാസങ്ങളെയാണ് നമ്മളെപ്പോഴും മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും മനുഷ്യനെല്ലാം വാല്യൂസ് ഉണ്ടാകണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. പേഴ്സണൽ ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള, എത്തിക്കൽ വാല്യൂസ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ദറ്റ് ഓൾവേസ് ഗൈഡ് ദ ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്യാം, നിയന്ത്രിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാല്യൂസ് ആണെന്ന് നമ്മൾ പറയാൻ പറ്റും. ആൻഡ് ആർ ഡിറൈവ്ഡ് ഫ്രം ഫാമിലിയർ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. പലതരത്തിലുള്ള അനുഭവത്തിൽ, നമ്മുടെ ഫാമിലിയിൽ നിന്നും, കൾച്ചറിൽ നിന്നും, അതുപോലെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഈ ഒരു വാല്യൂ ഒക്കെ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാനായിട്ട് വരിക. ഇതിൻ്റെ ഒരു ഡെറിവേഷൻ പറയുന്നത്, ഡിറൈവ് ചെയ്യുന്നത് ഇവിടെ നിന്നുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഹൗ ഇറ്റ് ഷുഡ് ബി. വാല്യൂസ് ആൻഡ് ബിലീവ്സ് പറയുമ്പോഴത്തേക്കും വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഇത് എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ എന്നുള്ളത് അത് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ആൻഡ് ബിലീവ്സ്, ഹൗ ഇറ്റ് റിയലി ഇസ്, വിശ്വാസങ്ങൾ എങ്ങനെ, ഇത് എങ്ങനെയായിരിക്കും, യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, വാല്യൂസ് ആൻഡ് ബിലീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വാല്യൂസ് എന്ന് പറയുന്നതിന് മീനിങ് എന്താണ്, ഹൗ ഇറ്റ് ഷുഡ് ബി, ആൻഡ് ബിലീവ്സ് എന്ന് പറയുന്നത് ഹൗ ഇറ്റ് റിയലി ഈസ് ഓഫൻ എ കോൺഫ്ലിക്ട് അല്ലേ. സോഷ്യൽ വർക്കേഴ്സിനെയും ക്ലയൻസിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്ന ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കാൻ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, ഇതിങ്ങനെ തന്നെയാണോ യഥാർത്ഥത്തിൽ? ഇതൊരു പല തലങ്ങളിലും നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാനും കൊണ്ട് വാല്യൂ എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു, മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ വർക്കിന്റെ വാല്യൂസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, NASW, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക്, അതിന്റെ കോഡ് ഓഫ് എത്തിക്സിലാണ് ഈ വാല്യൂസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുക. അപ്പം NASW എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആണ്. ഞാൻ കുറെ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ അവര് വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ഈ വാല്യൂസിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതിൽ അവരേറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രയാമ്പിളാണ്. ഓക്കെ, അപ്പം NASW ഡെലിഗേറ്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ റിവൈസ്ഡ് കോഡ് ഓഫ് എത്തിക്സ് ഇൻ 1999. അതിന്റെ പ്രയാമ്പിൾ, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഈ പ്രയാമ്പിളുണ്ട്, ഇൻട്രൊഡക്ഷൻ പോലെ, അതിന്റെ ആമുഖം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ജസ്റ്റ് വേണ്ടിയിട്ട് വിസിബിൾ ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. ദ പ്രൈമറി മിഷൻ ഓഫ് ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഈസ് ടു എൻഹാൻസ് ഹ്യൂമൻ വെൽബീങ്. നമ്മൾ ഒബ്ജക്റ്റീവിൽ ഇത് കേട്ടു, സോഷ്യൽ വർക്ക് ഡെഫിനേഷനിൽ ഇത് കേട്ടു, അതിന്റെ പർപ്പസിൽ ഇത് കേട്ടു, എല്ലാത്തിനും ഉണ്ട് റെപ്പറ്റീഷൻസ് എന്ന് പറഞ്ഞത് അല്ലേ. ദ പ്രൈമറി മിഷൻ ഓഫ് ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഈസ് ടു എൻഹാൻസ് ഹ്യൂമൻ വെൽബീങ് ആൻഡ് ഹെൽപ് ടു മീറ്റ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഓഫ് ഓൾ പീപ്പിൾ വിത്ത് പെർട്ടിക്കുലർ അറ്റൻഷൻ ടു ദ നീഡ്സ് ആൻഡ് എംപവർമെന്റ് ഓഫ് പീപ്പിൾ ഹു ആർ വൾണറബിൾ. അത് ശ്രദ്ധിക്കുക, ആർക്കൊക്കെ എന്നുള്ളത്, ഏത് രീതിയിലുള്ള ആൾക്കാരുടെ എംപവർമെന്റ് ആണ്, അല്ലെങ്കിൽ ആവശ്യക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വൾണറബിൾ, ഒപ്രസ്ഡ് ആൻഡ് ലിവിംഗ് ഇൻ പോവർട്ടി. ഈ മൂന്ന് കാറ്റഗറികളാണ്. A historic and defining feature of social work is the profession's focus on individual well-being in a social context and the well-being of the society. നമുക്കറിയാം, നമ്മൾ ഈ വെൽബീങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഡിവിജ്വൽ വെൽബീങ്, ഒരു സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസ് എല്ലാം വെൽബീങ് ആയ സൊസൈറ്റി ഈസ് ഗെറ്റിംഗ് വെൽബീങ് അല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള വെൽബീങ് ഉണ്ടാകുന്നത് എൻ്റെ സൊസൈറ്റി അത് വെൽബീങ്ങിലേക്ക് വരുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ടു ദി സോഷ്യൽ വെൽബീങ് ആണ് നമ്മൾ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. ദെൻ ഫണ്ടമെന്റൽ ടു സോഷ്യൽ വർക്ക് is attention to the environmental forces that create, contribute to and address problems in living. അപ്പോൾ സോഷ്യൽ വർക്ക് ആത്യന്തികമായിട്ട് ഡീൽ ചെയ്യുന്ന എന്താണെന്ന് വിഷയം എന്താണ്? പ്രോബ്ലംസ്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ, അതാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോഡ് ഓഫ് എത്തിക്സിൻ്റെ പ്രയാമിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ കോർ വാല്യൂസിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ അതിനെ ദാറ്റ് ഇസ് റൂട്ടഡ് ഇൻ ദ സെറ്റ് ഓഫ് കോർ വാല്യൂസ് എന്നാണ് പറയുക.
അപ്പൊ അതെല്ലാം തന്നെ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിന്റെ ബേസിസിലാണ് നമ്മൾ അത് ക്രമീകരിച്ചിരിക്കുക. പ്രധാനപ്പെട്ട സോഷ്യൽ വർക്ക് വാല്യൂസ് ആണ് അടുത്ത ഒരു ഇത് നമ്മൾ കാണാനായിട്ട് പോവുക. ഈ സ്ലൈഡിൽ പറയുന്നുണ്ട്, ദ മിഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഈസ് റൂട്ടഡ് ഇൻ എ സെറ്റ് ഓഫ് കോർ വാല്യൂസ് ആൻഡ് ദ കോർ വാല്യൂസ് ആ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ വർക്കിന്റെ കോർ വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ്, സർവീസ്. അതുപോലെ രണ്ടാമത് എന്താണ്, സോഷ്യൽ ജസ്റ്റിസ് സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ്. കാണാൻ പറ്റുന്ന സ്ലൈഡ് ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. സോഷ്യൽ ജസ്റ്റിസ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. ഇവിടെ ഇങ്ങനെ വരും മൂന്നാമത്തത്, ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. നാലാമത്തത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്. അഞ്ചാമത്തത് ഇന്റഗ്രിറ്റി ആണ്. ആറാമത്തെ കോർ വാല്യൂ എന്ന് പറയുന്നത് കോമ്പിറ്റൻസ്. നമ്മൾ പറയാം സോഷ്യൽ വർക്കിന്റെ കോർ വാല്യൂസ് NISW കോഡ് ഓഫ് എത്തിക്സ് അനുസരിച്ച്, സർവീസ്, സോഷ്യൽ ജസ്റ്റിസ്, ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ഇന്റഗ്രിറ്റി ആൻഡ് കോമ്പിറ്റൻസ്. ഇത്രയും. അപ്പൊ ഇതിൽ നമ്മൾ ഓരോന്നിനെ കുറിച്ചും ജസ്റ്റ് നമുക്കൊന്ന് ചിന്തിക്കണം. ഓക്കെ, ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതിനു മുമ്പ് ഞാൻ ഈ കോഡ് ഓഫ് എത്തിക്സിന്റെ പർപ്പസിനെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞുതരാം. NISW-ന്റെ കോഡ് ഓഫ് എത്തിക്സിന്റെ പർപ്പസ് ലാസ്റ്റ് സ്ലൈഡിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, കോഡ് ഓഫ് എത്തിക്സ് കണ്ടോ, കാണുന്നുണ്ടോ പർപ്പസ് ഓഫ് ദ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം NISW കോഡ് ഓഫ് എത്തിക്സ് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള ഒരു അഞ്ച് ആറ് അതിന്റെ പർപ്പസിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമതെന്ന് പറയുമ്പോൾ ഈ ഒരു കോഡ് ഐഡന്റിഫൈസ് കോർ വാല്യൂസ് ഓൺ വിച്ച് സോഷ്യൽ വർക്ക് മിഷൻ ഈസ് ബേസ്ഡ്. ഇപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന അതിന്റെ മിഷൻ എന്തിനാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഈ ഒരു NISW-ന്റെ കോഡ് ഓഫ് എത്തിക്സ് പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരിക, അതൊരു ഉദ്ദേശമാണ്. ദിസ് കോഡ് സമ്മറൈസസ് ദ ബ്രോഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് റിഫ്ലക്ട് ദ പ്രൊഫഷൻസ് കോർ വാല്യൂസ് ആൻഡ് എസ്റ്റാബ്ലിഷസ് എ സെറ്റ് ഓഫ് സ്പെസിഫിക് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ടു ഗൈഡ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് മറ്റുള്ള പ്രൊഫഷനെ പോലെ ഒരു എത്തിക്സ് അതിൽ വേണം. അത് അതിൻ്റെതായിട്ടുള്ള ഒരു കോർ വാല്യൂസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കണം. അതിൽ നിന്നുമുള്ള കുറെ പ്രിൻസിപ്പിൾസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താ, വാട്ട് ഡു യു മീൻ ബൈ ദ ഫോർ പ്രിൻസിപ്പിൾസ്? അപ്പൊ എത്തിക്കൽ ആയിരിക്കണം എപ്പോഴും നമ്മുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലേ. മൊറാലിറ്റി, മോറൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മൊറാലിറ്റി ആൻഡ് എത്തിക്സ് ഇതൊക്കെ എല്ലാ പ്രൊഫഷനിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇതിന്റെ ഈ കോഡ് നമ്മൾ എടുക്കുന്നത് വഴിയായിട്ട് ഈ കോഡിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പ്രിൻസിപ്പിൾസ്, എത്തിക്കൽ, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ പ്രോബ്ലംസ്, കൺഫ്യൂഷൻസ്, ഇതെല്ലാം ഇതെല്ലാം വാല്യൂ ബേസ്ഡ് ആണ്. ശരി, വാല്യൂ ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂണിറ്റിന്റെ ടൈറ്റിൽ തന്നെ വരുന്നുണ്ട് വാല്യൂസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? എല്ലാ പ്രൊഫഷനും ഉണ്ട് പ്രിൻസിപ്പിൾസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സോഷ്യൽ വർക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഒരു ഒരു പ്രിൻസിപ്പിൾ ഇല്ലെങ്കിൽ ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉള്ള വ്യക്തികളാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന എല്ലാ മെത്തേഡ്സിലും പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഏരിയ. ഇപ്പൊ സോഷ്യൽ വർക്കിന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കും. കേസ് വർക്ക് പഠിക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾസ് പരീക്ഷയ്ക്ക് വയ്ക്കും. അതുപോലെ ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾസ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾസ്, സോഷ്യൽ ആക്ഷന്റെ പ്രിൻസിപ്പിൾസ്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ്, റിസർച്ചിന്റെ പ്രിൻസിപ്പിൾസ്, എല്ലാത്തിനും പ്രിൻസിപ്പിൾസ്. എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ഒരു പ്രിൻസിപ്പിളും ഇല്ലാതെ നമുക്ക് മനസ്സിലാവത്തില്ല എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താണ് ഗൈഡ് ലൈൻസ്? ആണ് നിയന്ത്രണ, നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണ രേഖകൾ എന്നൊക്കെ നമുക്ക് പറയാം. ഗൈഡ് ലൈൻസ്, തത്വസംഹിത അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഗൈഡ് ലൈൻസ്. ഒരു കാര്യം വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ നമുക്ക് തരുന്ന നിയന്ത്രണം, ഗൈഡ് ലൈൻസ്, അതാണ് ശരിക്കും എന്തെന്ന് പറയുക, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് വാല്യൂസ് ദാറ്റ് ഹെൽപ്സ് അസ് ടു ഗൈഡ് ഇൻ ദി പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ഗൈഡ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന നിയന്ത്രണ മാർഗരേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ വാല്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് തരാം, എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അത് ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് നമ്മളെ സഹായിക്കുന്നു. തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, NISW-ന്റെ എത്തിക്സ്. The code is designed to help social workers to identify relevant considerations when professional obligations, conflict or ethical uncertainties arise. അപ്പം പലപ്പോഴും നമുക്കറിയാം ഒരു പ്രൊഫഷണലി നമ്മുടെ ഈ ഒബ്ലിഗേഷൻസിലൊക്കെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്നുണ്ട്.
അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള അൺസർട്ടനൻസ് ഉണ്ടാകുന്ന ഒരു സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സോഷ്യൽ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഐഡന്റിഫൈ ദ റെലവന്റ് കൺസിഡറേഷൻസ്. ആവശ്യമായിട്ടുള്ള വളരെ റെലവന്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കൺസിഡറേഷൻസിലേക്ക് ഒരു സോഷ്യൽ വർക്കറിന് പോകാം. അയാൾ അത് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതുവഴിയായിട്ട് ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളോ ഒബ്ലിഗേഷൻസ് കോൺഫ്ലിക്റ്റുകൾ അതുപോലെ എത്തിക്കൽ അൺസർട്ടനൻസ് ഇതെല്ലാം ഇല്ലാണ്ടാക്കാനും അയാളെ സഹായിക്കുന്നു. ദെൻ ദിസ് കോഡ് പ്രൊവൈഡ്സ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ടു വിച്ച് ദ ജനറൽ പബ്ലിക് ക്യാൻ ഹോൾഡ് ദ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ അക്കൗണ്ടബിൾ. ഇപ്പൊ സോഷ്യൽ വർക്ക് അക്കൗണ്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സോഷ്യൽ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രൊഫഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷൻ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ കോർ വാല്യൂസ് അല്ലെങ്കിൽ ഇതിന്റെ കോഡ് ഓഫ് എത്തിക്സ് കൃത്യമായിട്ടുള്ള പഠിച്ചാൽ ഒരു ജനറൽ പബ്ലിക്കിന്റെ ഇടയിൽ നമ്മൾ നമ്മുടെ പ്രൊഫഷന്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന് ഒരു ഐഡന്റിറ്റി എത്രമാത്രം ഉണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ് എത്രമാത്രം ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ദ കോഡ് സോഷ്യലൈസസ് പ്രാക്ടീഷണേഴ്സ് ന്യൂ ടു ദ ഫീൽഡ് ടു സോഷ്യൽ വർക്ക്സ് മിഷൻ വാല്യൂസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരു എല്ലാവർക്കും മനസ്സിലാക്കി തരിക. സോഷ്യലൈസ് ചെയ്യുന്ന ഇറ്റ് ഹെൽപ്സ് അസ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദ സൊസൈറ്റി അല്ലെങ്കിൽ ടു ബി വൺ വിത്ത് ദ സൊസൈറ്റി എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ വർക്കിനെ അതിന്റെ മിഷന് അതിന്റെ വാല്യൂസ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എല്ലാം എത്തിക്കുക എന്നുള്ളതും ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിന്റെ പർപ്പസിലേക്ക് വരുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കാൻ പോകും. കോർ വാല്യൂസ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. അതിനുശേഷം അതിന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ കോർ വാല്യൂസ് ആദ്യത്തെ കോർ വാല്യൂ ഏതാണ്? ഏതാണ്? According to the NISW Code of Ethics, what is the first core value of social work? Erano? Aharingilaga respondi. Erano? Service. Chandbox ilaga respondi. Just service. Enda hai service enna varayana? Enda on service enna varayana? Service enna varayana enda? സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു വോളണ്ടറി സർവീസ് എന്നൊക്കെ പറയുന്നത് ഒരു സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കുക എന്നുള്ളതാണ് എപ്പോഴും സർവീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഉത്ഭവം പഠിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചപ്പോൾ അതിനെ കുറിച്ച് ചാരിറ്റി അല്ലെങ്കിൽ ആംസ് ഗിവിംഗ് എന്താ? ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ യു. എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് അല്ലേ, എനിക്ക് അതുവഴിയായിട്ടൊന്നും വേണ്ട. ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്, നോ മണി, നോ മെറ്റീരിയൽ, നത്തിങ്. ഐ ഡോണ്ട് എക്സ്പെക്ട്. എന്താണ്? എനിക്ക് നീ നന്നായാൽ മതി എന്ന് പറയുന്ന രീതി. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സർവീസിലേക്ക് വരും. അത് സേവനം. ആവശ്യക്കാരന് അവന്റെ ആവശ്യം അനുസരിച്ച് അവൻ അറിയിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക വിത്തൗട്ട് ഹാവിങ് എനി എക്സ്പെക്ടേഷൻ. ഒരു മെറ്റീരിയൽ ബെനിഫിറ്റും ഇല്ലാണ്ട് ചെയ്തു കൊടുക്കുക തന്നെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ കോർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളും പറയുന്നുണ്ടവിടെ. സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ആദ്യത്തെ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. സോഷ്യൽ വർക്കേഴ്സ് പ്രൈമറി ഗോൾ ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ് ആൻഡ് അഡ്രസ് സോഷ്യൽ പ്രോബ്ലംസ്. അപ്പൊ ആവശ്യക്കാരന് നമുക്കറിയാം എപ്പോഴാണ് പ്രോബ്ലം ഉണ്ടാവുന്നത് സൊസൈറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് എപ്പോഴാണ് പ്രോബ്ലം ഉണ്ടാവുന്നത്? ഹ്യൂമൻ നീഡ് ആർ നോട്ട് മെറ്റ് അല്ലെങ്കിൽ നോട്ട് ഫുൾഫിൽഡ് അല്ലേ. എപ്പോഴും അവന്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നില്ല, അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പൊ ചെയ്യേണ്ട എന്താണ്? സോഷ്യൽ വർക്കേഴ്സിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? അവരെ സഹായിക്കുക, പീപ്പിൾ ഇൻ നീഡ് അവരെ സഹായിക്കുക. അതുപോലെ തന്നെ അതുവഴി ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെ, പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലൊക്കെ പണ്ട് കാലത്ത് എഡ്യൂക്കേഷന്റെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് സംഭവിച്ച ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ചൈൽഡ് ലേബർ, ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, അണ്ടർ എംപ്ലോയ്മെന്റ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ആൽക്കഹോളിസം ഇല്ലേ, അതുപോലെ തന്നെ പകർച്ചവ്യാധികളുടെ ഇതുകൊണ്ട് ആൾക്കാർക്ക് ഉണ്ടായ മരണങ്ങൾ, മോബിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്, എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് അത് കാണാനായിട്ട് സാധിക്കുന്നു അവിടേക്ക്. അപ്പൊ അവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് ഒരു സൊസൈറ്റിയിലെ പ്രശ്നമെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളെ തൊട്ട് നമ്മൾ എന്ത് പഠിപ്പിക്കണം? പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിനുശേഷം സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ അതിനെ കൊടുത്ത് കൊടുത്ത് അവരെ എല്ലാവരെയും ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സ്റ്റാൻഡിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു അവബോധമാണ്, ഒരു ബോധമുള്ളവരാണ്. അപ്പം അവരുടെ ആ ഒരു ക്യാരക്ടറിൽ അല്ലെങ്കിൽ ബിഹേവിയർ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോഷ്യൽ വർക്കേഴ്സ് പ്രൈമറി ഗോൾ ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ ദി നീഡ് ആൻഡ് അഡ്രസ് സോഷ്യൽ പ്രോബ്ലംസ്. സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. ആദ്യത്തെ കോർ വാല്യൂ സർവീസ് ആണ്.
അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ ആദ്യത്തെ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് എന്ത് സോഷ്യൽ വർക്ക് ഇസ് പ്രൈമറി ഗോൾ ഇസ് ടു ഹെൽപ് പീപ്പിൾ ഇൻ നീഡ് ആൻഡ് അഡ്രസ് ദ സോഷ്യൽ പ്രോബ്ലം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് സോഷ്യൽ ജസ്റ്റിസ്. രണ്ടാമത്തെ കോർ വാല്യൂ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. എന്താണ് നീതി എന്ന് പറയുന്നത്? What is meant by the word justice? And then neethi, neethi ne aaya vyavasthagal enna kondu parayarundalle, endanu neethi? Ippo ottiri perundi logathu oruvaana aalkar jeevikkunnundu, pratheesh nammude chuttuvaadu jeevikkunnundu, pala tarakkaru pala age illavaru പല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ളവര്. അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ചിലർക്കൊക്കെ അവരവർക്ക് അറിയിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, ഇല്ലയോ? അവർ നേടിയെടുക്കുന്നുണ്ട്, പക്ഷെ അർഹിക്കുന്നത് കിട്ടാത്ത ചില ആൾക്കാരാണ്. അർഹിക്കുന്നത് അർഹിക്കുന്നത് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാത്ത ചില ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അർഹിക്കുന്ന കാര്യങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവരെ നേടിക്കൊടുക്കണോ? അത് അർഹിക്കുന്ന കാര്യങ്ങൾ നേടിക്കൊടുക്കുക, അതിനെയാണ് നമ്മൾ നീതി എന്ന് പറയുന്നത്. ശരി, ജസ്റ്റിസ് ഇവനത് കിട്ടുന്നില്ലെങ്കിൽ അനീതി, ഇവനത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ അനീതിയാണ്. കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കാൻ പറയുന്ന അനീതിയാണ്, അത് നേടിക്കൊടുക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? സമത്വം ഉണ്ടാകണം, ലഭ്യത ഉണ്ടാകണം, അക്സെപ്റ്റൻസ് ഉണ്ടാകണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോർ വാല്യൂ. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഷുഡ് ഗെറ്റ് അഡ്മിറ്റഡ് ആൻഡ് അക്സെപ്റ്റഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ അവിടെ പറയുന്നത് എന്താണ്? സോഷ്യൽ വർക്കേഴ്സ് ഓൾവേസ് ചാലഞ്ച് സോഷ്യൽ ജസ്റ്റിസ്. അതിന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്താണ്? സോഷ്യൽ വർക്ക് ചാലഞ്ച് സോഷ്യൽ ഇൻജസ്റ്റിസ്. അതായത് സമൂഹത്തിലുള്ള അനീതികളെയൊക്കെ ചലഞ്ച് ചെയ്യുന്നവരാണ് ആര്? അപ്പൊ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ ഇൻജസ്റ്റിസിനെ ചലഞ്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ഈസ് സോഷ്യൽ ചേഞ്ച്. അതായത് പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും, ചില പോവർട്ടിക്കൊക്കെ പരിഹാരം ഉണ്ടാവും, ചില അൺഎംപ്ലോയ്മെന്റിന് പരിഹാരം ഉണ്ടാവും, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള അതർ ഫോംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസിന് അവിടെ പരിഹാരം ഉണ്ടാവും. നമ്മുടെ പിന്നോട്ട് ചിന്തിച്ചാൽ ഗാന്ധിജി, രാജാറാം മോഹൻ റോയ്, അംബേദ്കർ, അയ്യങ്കാളി, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, പ്രീ ആൻഡ് പോസ്റ്റ് സോഷ്യൽ റീഫോമേഴ്സ് ഉണ്ട്, പ്രീ ഇൻഡിപെൻഡന്റ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് സോഷ്യൽ റീഫോമേഴ്സ്, ഇവരെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ദേ ഹാവ് ചലഞ്ച്ഡ് ദ ഇൻജസ്റ്റിസ്. അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് അഷ്യൂർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ചലഞ്ച് ദി സോഷ്യൽ ഇൻജസ്റ്റിസ്. അതാണ് അടുത്ത പ്രിൻസിപ്പിൾ, എത്തിക്കൽ പ്രിൻസിപ്പിളും ഫോർമാലി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ വർക്കേഴ്സ് ഷുഡ് റെസ്പെക്ട് ദ ഡിഗ്നിറ്റി ആൻഡ് വർക്ക് ഓഫ് ദ പേഴ്സൺ. മൂന്നാമത്തെ കോർ വാല്യൂ എന്ന് പറയുന്നത് ദ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. അപ്പൊ ഇവിടെ നമ്മൾ പറയാം, ഓരോ വ്യക്തിക്കും അവനവൻ്റെതായിട്ടുള്ള ഒരു വർത്ത് ഉണ്ട്. ഹീസ് യുണീക്ക്, ഹി ഹാസ് ഗോൺ ഇറ്റ്സ് ഓൺ ഹിസ് ഓൺ ഇൻഡിവിജ്വാലിറ്റി. ഒരു വ്യക്തിത്വം അവനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം, മനസ്സിലാക്കണം. അത് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് കോർ വാല്യൂ എന്ന് പറയുന്നത്. കാര്യം ഇഫ് ദർ ഈസ് നോ ഹ്യൂമൻ ബീങ് അവിടെ നമുക്ക് സോഷ്യൽ വർക്കിന്റെ ആവശ്യം വരുന്നു. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ, ഇൻഡിവിജ്വൽ വെൽബീങ്ങിൽ നിന്നുമാണ് എപ്പോഴും സോഷ്യൽ വെൽബീങ്ങിലേക്ക് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ വെൽബീങ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു റെസ്പെക്ട് ദ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. അപ്പൊ ഇവിടെ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ വർക്കേഴ്സ് റെസ്പെക്ട് ദ ഇൻഹെറന്റ് ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇതൊരു പ്രിൻസിപ്പിൾ ആണ് സോഷ്യൽ വർക്ക്. അതുപോലെ തന്നെ കേസ് വർക്കും കൗൺസിലിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്ന ആ ഒരു ടേം, അതായത് ദ വൺ ഹു ഈസ് ഇൻ നീഡ്, ആർക്ക് ആവശ്യമുണ്ടോ അവനെ നമ്മൾ ക്ലയന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലയന്റ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് വരും. അതുപോലെ അവൈലബിലിറ്റി നമ്മൾ ഉണ്ടാക്കണം. അവന് ആണോ നമ്മുടെ ആവശ്യക്കാരൻ, നമ്മുടെ മോട്ടീവ്, നമ്മുടെ എയിം എന്ന് പറയുന്നത് അവന്റെ വെൽബീങ് ആണ്. അതുകൊണ്ട് ഐ ഷുഡ് മേക്ക് മൈസെൽഫ് അവൈലബിൾ ഫോർ ഹിം, ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അങ്ങനെ ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഷോ ദ ഡിഗ്നിറ്റി, അല്ലേ? ഐ ഹാവ് ടു റെസ്പെക്ട് ദ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. അവനായിട്ട് തന്നെ അവന്റെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഐ ഹാവ് ടു അക്സെപ്റ്റ് ഹിം ഓർ ഹെർ ആസ് ഷീ ഓർ ഹി ഈസ്. അവനോ അവളോ ആയിട്ട് എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവും കൊണ്ടിട്ട് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. കേസ് വർക്കിംഗ് ഗ്രൂപ്പ് വർക്ക് പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ
കോർ വാല്യൂ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന്റെ റെസ്പെക്ട് ടു ദി ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സണും അതിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് ഷുഡ് റെസ്പെക്ട് ദ ഇൻഹറന്റ് ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ ആരെ നമ്മൾ അവഹേളിക്കാൻ പാടില്ല ആരെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല അവോയ്ഡ് ചെയ്യാൻ പാടില്ല വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ആയിക്കൊള്ളട്ടെ എല്ലാം ബേസ് ആയിട്ടുള്ളത് എല്ലാം കെട്ടിയുറപ്പിക്കപ്പെട്ട ഈ ഒരൊറ്റ തരത്തിലാണ് റിലേഷൻഷിപ്പ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് സോ വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എല്ലാ ഡെഫിനേഷൻസ് എല്ലാ മെത്തേഡ്സും ഡെഫിനേഷൻസ് പഠിക്കുമ്പോഴും അതിൽ പറയുന്ന ഒരു കാര്യം ഇറ്റ്സ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഫേസ് വർക്ക് ഈസ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് വർക്ക് ഈസ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഫെമിനിറ്റി ഈസ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ സോഷ്യൽ വർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ക്ലയന്റ് ആയിട്ട് വരുന്ന ആളുണ്ടാവും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാവും കമ്മ്യൂണിറ്റി ഉണ്ടാവും ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ അടിസ്ഥാനപ്പെട്ടതാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുന്നത് അപ്പൊ സെൻട്രൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് വി ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ് അപ്പൊ റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ നമുക്കറിയില്ലേ നമ്മുടെ തന്നെ ജീവിതം തന്നെ നിലനിൽക്കുന്നത് വൈ ഐ ആം അലൈവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈ ഐ അലൈവ് അല്ലെങ്കിൽ വൈ ഐ ആം എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് മൈ റിലേഷൻഷിപ്പ് ഇല്ലേ അപ്പൊ ഞാൻ നിങ്ങളോട് ചുമ്മാ ഒരു തമാശക്കാരി ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് റിലേഷൻഷിപ്പ് ദാറ്റ് യു ഹാവ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആണ് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അതായത് സിബ്ലിംഗ് റിലേഷൻഷിപ്പ് ആണ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ആണ് എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണ് അല്ലേ എന്തോ ഒരു റിലേഷൻഷിപ്പുകളായി ലോകത്ത് ഇതില്ലാണ്ട് ആർക്കും ഇങ്ങനെ ജീവിക്കാൻ പറ്റും എന്റെ പേഴ്സണൽ ലൈഫില് പറ്റൂ പറ്റുകയല്ല എന്ന് പറയുന്നത് പോലെ സോഷ്യൽ വർക്ക് പ്രൊഫഷന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല റിലേഷൻഷിപ്പിന്റെ ബട്ട് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്നൊരു ടേം ആയിരിക്കും നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ബട്ട് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പരിശീലിക്കാൻ പേഴ്സണൽ അല്ല പ്രൊഫഷണൽ ബട്ട് അതിന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വീക്ഷിക്കണോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്പം റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എല്ലാ റിലേഷൻഷിപ്പിനും ഒരു പർപ്പസ് ആണ് അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്വഭാവ സവിശേഷതയാണ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ് പർപ്പസ് ഇല്ലേ എല്ലാ റിലേഷൻഷിപ്പിന് ഒരു പർപ്പസ് ഇല്ലേ പേരൻസ് ആയുള്ള റിലേഷൻഷിപ്പിന് ഒരു പർപ്പസ് ഉണ്ട് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് ഒരു പർപ്പസ് ഉണ്ട് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിന് ഒരു പർപ്പസ് ഉണ്ട് എല്ലാത്തിനോടൊരു പർപ്പസ് രണ്ടാമത് ഒരു കൺസേണും കെയറും അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിലേഷൻഷിപ്പ് ഒരു കെയർ ഇത് പുസ്തകത്തിലുള്ള കാര്യമല്ല ഞാൻ എനിക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ റിലേഷൻഷിപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോർമേഷനിൽ നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ടു ബി എ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അപ്പം കൺസേൺ ഉണ്ട് ഇനി അടുത്ത എന്താണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് എമ്പതി എന്ന് പറയും അത് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ തന്നെ പൊതുവെ ഒരു പ്രിൻസിപ്പിൾ ആണ് എംപതി എന്താ സാധനം എംപതി കേട്ടിട്ടുണ്ടോ ഏ വളരെ സിമ്പിളായിട്ട് അതിനെ ഒരു ഇത് ഒരു ഉപമയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ പുട്ടിങ് അവർ ലെഗ്സ് ഇൻ ടു അതർ ഷൂസ് എന്നാണ് പറയുന്നത് വി ആർ പുട്ടിങ് അവർ ലെഗ്സ് ഇൻ ടു അതർ ഷൂസ് അതായത് എന്റെ കാലുകൾ ഞാൻ വേറെ ഉള്ള ചെരുപ്പിലിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ചെരുപ്പ് കൂടിയിടും അത് കയറി നിൽക്കുക എന്നുള്ളതല്ല മറിച്ച് അവന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള എന്റെ കഴിവ് അപ്പോഴേ എനിക്കൊരു പ്രോബ്ലം തന്നെ മനസ്സിലാവത്തുള്ളൂ ദെനുള്ള ഐ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വൈ ഹീ സഫറിങ് ഫ്രം ഫ്രം വാട്ട് ഹീ സഫറിങ് ഫ്രം എന്ന് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് എന്റെ പെർസെപ്ഷൻ ആ രീതിയിൽ ഞാൻ മാറ്റണം ആസ് എ സോഷ്യൽ വർക്കർ കാഴ്ചപ്പാടുകൾ മാറണം അവന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിക്കണം വാട്ട് ഈസ് ദിസ് പ്രോബ്ലം അപ്പൊ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിനെയാണ് എംപതി എന്ന് പറയുന്നത് നമ്മളെ ഒത്തിരി സിമ്പതറ്റിക് ആവാൻ പാടില്ല സോഷ്യൽ വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി ഡാമേജ്ഡ് ഒത്തിരി പ്രാക്ടീസ് ചെയ്യരുതല്ലോ അതിന് പകരം നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം എൺപതി പ്രാക്ടീസ് ഓക്കെ സോ അതൊരു
റിലേഷൻഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയും. അതോറിറ്റി ഒരു പവറാണ് അതോറിറ്റി എന്ന് പറയുന്നത് അല്ലേ. നീ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, നീ ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്ന് പറയാനുള്ള ഒരു പവർ അതോറിറ്റി. ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നത് വെരി ഇമ്പോർട്ടൻ്റ്. അതും റിലേഷൻഷിപ്പ് അല്ലേ പറയാറില്ലേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ പോലും നമ്മൾ പറയാറില്ലേ അതാ ചെയ്യരുത്, അപ്പം മക്കളോട് പറയാറില്ലേ ചെയ്യരുത്, ആങ്ങളെ പെണ്ണിനോട് പറയാറുണ്ട്, അതുപോലെ ചേച്ചി ചേട്ടനോട് പറയാറുണ്ട്, അല്ല അനിയനോട് പറയാറുണ്ട് ചെയ്യുക. ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന പോലെ അതും റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്, ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക് പഠിക്കുമ്പോഴത്തേക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ്. ദർ ഇസ് നോ റിലേഷൻഷിപ്പ്, ദർ ഇസ് നോ സോഷ്യൽ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് സോഷ്യൽ വർക്ക് ഷുഡ് റെക്കഗ്നൈസ് ദി സെൻട്രൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഒരു പ്രിൻസിപ്പിളായിട്ട് തന്നെ എടുത്തിരിക്കുക, ഒരു കോർ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഓക്കെ. ഇനി അടുത്ത കോർ വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റിയാണ്. ഇന്റഗ്രിറ്റി എന്താ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്? ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകാനുള്ള കഴിവ് എല്ലാത്തിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഒരു വ്യക്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തികളെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഒരു വ്യക്തിൻ്റെ കഴിവുകൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, അവൻ്റെ അവസ്ഥകൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്താ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പോകുക, കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുക. ഇവിടെ സോഷ്യൽ വർക്ക് ഈസ് ബിഹൈവ് ഇൻ എ ട്രസ്റ്റ്വർത്തി മാനർ. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ജെനുവിനെസ് ഉണ്ടാകും, ഒരു ട്രൂത്ത്ഫുൾനെസ് ഉണ്ടാകും, എൻ്റെ സ്വഭാവം ആ രീതിയിലായിരിക്കും ആസ് എ സോഷ്യൽ വർക്കർ. ഓക്കെ, എന്നെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്നോട് ഇന്റഗ്രേറ്റഡ് ആവണമെങ്കിൽ, എന്നോട് അവരെ ഒന്നിക്കണമെങ്കിൽ എന്താവണം? ഞാനൊരു വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളായിരിക്കണം, എന്നെ വിശ്വസിക്കാൻ കഴിയും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ എൻ്റെ ക്ലയൻസിനും ഉണ്ടാവും. അതെന്നോട് പറയാം സോഷ്യൽ വർക്കേഴ്സ് ബിഹേവിയറിനെ ട്രസ്റ്റ് വർത്തി മാനുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം എന്തെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട്, അതായത് പ്രത്യേകിച്ച് കൗൺസിലിങ്ങിലും അതുപോലെ തന്നെ സോഷ്യൽ കേസിലും പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, ദാറ്റ്സ് ദി ട്രസ്റ്റ് വർത്തി. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ക്ലയൻറ്റ് പറയുകയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് പറയും ഇല്ലേ, അയാൾ ഇറങ്ങി പോയി കഴിയുമ്പോൾ തന്നെ ഞാൻ വേറെ ആൾക്ക് പറയാൻ പറ്റും പാടുമ്പോൾ പാടില്ല, അണ്ണെത്തിക്കലാണ്, ഐ ആം വയലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. ഇതേ അങ്ങനെ വന്ന് ആ ക്ലയൻ്റ് അത് അറിയുകയാണെങ്കിൽ അയാൾക്ക് എന്നോടുള്ള ട്രസ്റ്റ് പോകും ഇല്ലേ, എന്നോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. പിന്നെ എൻ്റെ അടുത്തേക്ക് വരില്ല, അതിനോട് കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിനോട് പെർഫെക്റ്റ് സോഷ്യൽ വർക്കർ, എൻ്റെ സോഷ്യൽ വർക്കർ അല്ലാണ്ടായി മാറി പോകുന്നൊരവസ്ഥ. എന്ന് പറയുമ്പോഴത്തേക്കും ഐ ഷുഡ് ബിഹേവ് ഇൻ ദാറ്റ് വേ, ട്രസ്റ്റ് വർത്തി ആയിരിക്കും, എന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും. അതിലേക്ക് ഞാൻ എൻ്റെ നോളജ്, എൻ്റെ സ്കിൽസ്, എൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം ഞാൻ അക്കോമഡേറ്റ് ചെയ്യുക. അതാണ് ആ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു തരിക. ഓക്കെ, ദെൻ ലാസ്റ്റ് കോർ വാല്യൂ എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് ആണ്. കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്കേഴ്സ് പ്രാക്ടീസ് വിതിൻ ദി ഏരിയസ് ഓഫ് കോമ്പിറ്റൻസ് ആൻഡ് ഡെവലപ്പ് ആൻഡ് എൻഹാൻസ് ദയർ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. ഇവിടെ കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഉണ്ടാവണം, ഈ കോമ്പിറ്റൻസ് ലെവലിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം, നമ്മുടെ നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ സ്കിൽസ്, നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് നമ്മൾ റിസർച്ച് അതുപോലെ തന്നെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ചെയ്യണം, സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണം, കൂടുതൽ പ്രാക്ടീസുകൾ ചെയ്യണം, മുഖ്യം വായിക്കണം. അപ്പോൾ എല്ലാ തലത്തിലും മെത്തേഡ് പ്രയോഗിക്കുന്ന രീതിയിൽ, അപ്ലൈ ചെയ്യുന്ന രീതിയിൽ, പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ എല്ലാ തരത്തിലും നമ്മൾ നമ്മുടെ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായത് അത് ഏത് ഏരിയയിലാണോ നമ്മുടെ ഒരു കോമ്പറ്റൻസി നമുക്ക് കാണിച്ചു തരുന്നത്, ആ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ നമ്മുടെ എല്ലാ കഴിവുകളെയും ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എക്സ്പേർട്ട്, നമ്മൾ പറയാനല്ലോ പല ഈസ് എൻ എക്സ്പേർട്ട് ഇല്ല എന്ന് പറയുന്നതോടെ ഈസ് എൻ എക്സ്പേർട്ട് എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ ആ ഒരു ലെവൽ വളരുന്നതിന് നമ്മൾ കോമ്പറ്റൻസി പറയുക. ഇത്രയുമാണ് സോഷ്യൽ വർക്കിൻ്റെ വാല്യൂസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എത്തിക്കും പ്രിൻസിപ്പിൾസും. ആറ് വാല്യൂസ് എന്ന് പറയുന്നത് സർവീസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇമ്പോർട്ടൻ്റ് ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ഇൻഡിവിജ്വൽ, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇന്റഗ്രിറ്റി, കോമ്പിറ്റൻസ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് പ്രൈമറി ഗോൾ ഇസ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ് ആൻഡ് അഡ്രസ് സോഷ്യൽ പ്രോബ്ലംസ്, സോഷ്യൽ വർക്കേഴ്സ് ചലഞ്ച്, സോഷ്യൽ ഇൻജസ്റ്റിസ്. തേർഡ് വൺ, സോഷ്യൽ വർക്കേഴ്സ് റെസ്പെക്ട് ദ ഇൻഹെറൻ്റ് ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദി പേഴ്സൺ. ദെൻ ഫോർത്ത് വൺ, സോഷ്യൽ വർക്കേഴ്സ് റെക്കഗ്നൈസ് ദ സെൻട്രൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. Fifth one, social workers behave in a trustworthy manner. And final ethical principle is social workers practice within their areas of competence and develop and and enhance their professional expertise. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും, വാല്യൂസ് ആൻഡ് റിലേറ്റഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഇനി നമ്മൾ ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണ് ഈ ഒരു ബ്ലോക്കിൻ്റെ, സോറി, പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ. അപ്പം ഇതത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഈ ഒരു എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോട്ട് ഓഫ് ഫാക്ട്സ് വിൽ ബി ദേർ. ചില കാര്യങ്ങൾ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചാലും പറഞ്ഞാലും ചില പ്രോബ്ലംസ് വിൽ ബി ദേർ എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കോർ വാല്യൂസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസും എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ദീസ് ആർ ദ പ്രോബ്ലംസ് അല്ലെങ്കിൽ
ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പ്രോമിസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ദ ഫാക്ട് ദാറ്റ് ദ ലോയൽറ്റി ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഈസ് ഓഫൺ ഇൻ ദ മിഡിൽ ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ലോയൽറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത് പല താല്പര്യങ്ങളും താല്പര്യങ്ങളാൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾക്ക് നടുവിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാണെങ്കിൽ വി ഹാവ് ഇൻ ടു ഗോ ടു ദ ഫീൽഡ്. നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻട്രസ്റ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ഒരു സോഷ്യൽ വർക്കറിൻ്റെ ആ ഒരു ലോയൽറ്റി എങ്ങനെ മാറുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. Then the another fact that social workers function as both helpers and controllers. ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ പലപ്പോഴും ഹെൽപ്പേഴ്സ് ആയിട്ട് മാത്രം പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കൺട്രോൾ ചിലരെങ്കിലും ഈ രീതിയിലേക്ക് വരാം, ഹെൽപ്പേഴ്സ് ആൻഡ് കൺട്രോളേഴ്സ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പക്ഷെ അത് ശരിയല്ല. നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊവൈഡേഴ്സ് ആണ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആണ്. നമ്മുടെ സോഷ്യൽ വർക്ക് റോൾസ് നമ്മൾ പഠിക്കുമ്പോഴേ അതിൽ എത്ര എന്തോരം റോൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റോൾസ് ഉണ്ട്. എഡ്യൂക്കേറ്റർ ആണ്, അഡ്വക്കേറ്റ് ആണ്, ഫെസിലിറ്റേറ്റർ ആണ്, ഓർഗനൈസർ ആണ്, അഡ്മിനിസ്ട്രേറ്റർ ആണ്. അങ്ങനെ നമ്പർ ഓഫ് റോൾസ് അദ്ദേഹം അല്ലെങ്കിൽ കൺട്രോളർ എന്ന് പറയുന്നത് ഏഴിൽ നിന്ന് വരും, ഏഴ് അതിനകത്തേക്ക് വരുന്ന കാര്യമല്ല. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ ഡ്യൂട്ടി ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിത്ത് ഹൂം ദ വർക്ക് ആൻഡ് ദ സൊസൈറ്റി ഡിമാൻഡ്സ് ഫോർ എഫിഷ്യൻസി ആൻഡ് യൂട്ടിലിറ്റി. അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഇതും, പിന്നെ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ, നമ്മുടെയും അവരുടെയും ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തക്കേടുകൾ, അതെല്ലാം ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഏരിയ ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ആ ഒരു പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും ഒരു ആശങ്കയാണ്, ഒരു പ്രോബ്ലമായിട്ട് മനസ്സിലാകുന്നത്. ദെൻ ഫൈനലി ദ ഫാക്ട് ദാറ്റ് റിസോഴ്സസ് ഇൻ സൊസൈറ്റി ആർ ലിമിറ്റഡ്. ഏറ്റവും വലിയൊരു വലിയൊരു ഇക്കണോമിക്കൽ പ്രിൻസിപ്പിൾ കൂടെ നമുക്കറിയില്ലേ, റിസോഴ്സസ് ആർ സ്കേഴ്സ്, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡും അതിലേക്ക് നമ്മളെ നയിക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ പരിമിതവുമാണ്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ദ ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, റിസോഴ്സസ് ഇൻ സൊസൈറ്റി ആർ ലിമിറ്റഡ്. പ്രശ്നങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഉണ്ടോ? എന്തെങ്കിലും പഞ്ഞമുണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്ന നമ്മൾ ഒരു പേപ്പറും കൊണ്ട് നടന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ എഴുതാനാണെങ്കിൽ വൈകുന്നേരം നമ്മൾ അഡീഷണൽ ബുക്ക് എഴുതും ചിലപ്പോൾ, ഇല്ലേ? കാര്യം നട്ടൂരും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞു കുട്ടി തൊട്ട് വലിയവർക്ക് വരെയും പ്രശ്നങ്ങളാണ്. അബാലവൃത്തം ജനങ്ങൾക്കും പ്രശ്നങ്ങളാണ്. പ്രശ്നമില്ലാത്ത ഒരു ദിവസമില്ല, ഒരു നിമിഷമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമ്മളെങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു എന്ന് തന്നെ ആശ്രയിച്ചിരുന്നു. അപ്പം അത് ഒരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാനുള്ള റിസോഴ്സസ് അത് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ. കാര്യം ചെയ്യാൻ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മളതിൽ നിന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയുക. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം, ഈ പഠിപ്പിച്ചത് വിളിച്ചതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മേലേക്ക്, അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. പാർവതി, ശ്രീകുമാർ, ഷാലു, റോയ്ക്കെ, വറീസ്, കൃഷ്ണ, വിശ്വനാഥൻ, കൃഷ്ണജ വിശ്വനാഥൻ പിന്നെ ഒരാളുടെ ഉണ്ടായിരുന്നു. ചിലവേർ കുറെ നേരത്തേക്ക് ക്യാമറയൊക്കെ ഓൺ ചെയ്ത്. കാര്യം നമ്മൾ ക്ലാസ് നമ്മൾ എടുക്കുമ്പോഴേ ഒരു വലിയ പ്രശ്നമാണ്. അല്ലാതെ നമ്മൾ ഈ നിങ്ങൾ മെയിലിൻ്റെ ഡി പി ഇട്ട് നോക്കിയിട്ട് നമ്മൾ ക്ലാസ് എടുക്കാനാണെങ്കിൽ എന്തോ ഒരു വേറൊരു പ്രതീതിയുണ്ടായിരുന്നു. തമാശയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെമിത്തേരി ചെന്നിട്ട് കുരിശുമൊക്കെ വെച്ചിട്ടില്ല, അതുപോലെ. അതേസമയത്ത് കുറച്ചു പേരെങ്കിലും ഈ പൂക്കളൊക്കെയാണ് പലരുടെയും ഡി പി എന്ന് പറയുന്നത്. ഏതോ ഒരു അത് നോക്കി ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങനെ നിങ്ങൾ ഓൺ ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഒരു ഇൻട്രാക്ഷൻ, ഓക്കെ, ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് പേര് ലൈവാണ് എന്നുള്ള രശ്മി രാജേന്ദ്രൻ, നമ്മൾ കുറച്ച് പേരെങ്കിലും ക്യാമറ ഒക്കെ ഓൺ ചെയ്യുന്നുണ്ട്, നമുക്കൊരു എന്താ പറയുക എൻകറേജ്മെന്റ് ആണ് ക്ലാസ് എടുക്കാനുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച്, അതിന് പ്രത്യേകം നന്ദി. ഓക്കെ, ഹാറ്റ്സ് ഓഫ് ടു യു. പിന്നെ എന്തെങ്കിലും സംശയം? ഒരു കാര്യം, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്നാണ് ടോപ്പിക്കിലെ, അപ്പൊ കൂടെ ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ പറയൂ. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സെഷൻ ചോദിച്ചാൽ മിസ്സായിപ്പോയി, അതൊന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ? സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്ന ഏരിയ അല്ലേ. നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് കാണുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വോളണ്ടറി ആക്ഷനെ കുറിച്ച് ആദ്യം നമ്മൾ തുടങ്ങുന്നത് എവിടെയാണ്, പ്രൊഫഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചാരിറ്റിയെ കുറിച്ച് മനസ്സിലാക്കണം, അതുപോലെ വോളണ്ടറി ആക്ഷൻസിനെ കുറിച്ച് പറയണം. ആ
മനസ്സിലാക്കണം. ചാരിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചാരിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ റിലീജിയസ് ബേസിസിൽ നമ്മൾ പലപ്പോഴും ചാരിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പല റിലീജിയസ് ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ഇതെല്ലാം ചാരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ചാരിറ്റി മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക, സെൽഫ്ലെസ് ആയിട്ട്, അതായത് നിസ്വാർത്ഥമായിട്ട് സഹായിക്കുക, അതാണ് ചാരിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട്. പിന്നെ ചാരിറ്റിയും വോളണ്ടറി ആക്ഷനും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലാഭേച്ഛ കൂടാതെ അവന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതെല്ലാം വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ ആണ്. അപ്പൊ അതിന് കുറെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അവനെ സഹായിക്കുക എന്നുള്ളതാണ് അവിടെ. ആബ്സെൻസ് ഓഫ് മെറ്റീരിയൽ ഗെയിൻ ആണുള്ളത്. അതുപോലെ ഒരു സോഷ്യൽ കൺസേൺ ആണ് അവിടെ എന്റെ സെൻസ് എന്ന് പറയുന്നത്. സെൻസ് ഓഫ് സോഷ്യൽ കൺസേൺ അതുണ്ടാവുന്നുണ്ട്. ദാറ്റ് മീൻസ് ആവശ്യക്കാരനെ അവന്റെ ആവശ്യത്തിൽ സഹായിക്കുക എന്നുള്ളത്. അതുപോലെ വെർച്യു ഓഫ് സർവീസിലുള്ള എന്റെ വിശ്വാസം, അതുപോലെ തന്നെ ഡ്യൂട്ടി ഓവർ റൈറ്റ്, അതായത് എനിക്ക് എന്റെ റൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം, മറിച്ച് എന്റെ ഡ്യൂട്ടി ഒരിക്കലും മാറ്റിവെക്കാനായിട്ട് പറ്റുന്നില്ല. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? അവനെ സഹായിക്കുക എന്നുള്ളത് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു വിശ്വാസം. ഇത്രയുമാണ് വോളണ്ടറി ആക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ അതും കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഫഷനിലേക്ക് വരികയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഇത് ഇതിന്റെ രണ്ടിന്റെയും, അതായത് ഈ വോളണ്ടറി ആക്ഷന്റെയും ചാരിറ്റിയുടെയൊക്കെ ഒരു ഫോം എന്റെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു പ്രൊഫഷനിലേക്ക്, പ്രത്യേകിച്ച് സോഷ്യൽ വർക്ക് പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ? ഒരു ഇന്റലക്ച്വൽ ഓപ്പറേഷൻ വേണം, പ്രൊഫഷന്റെ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ബോഡി ഓഫ് നോളജ് വേണം, അതിൻ്റെതായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം, കമ്മ്യൂണിക്കബിൾ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യണം, സെൽഫ് ഓർഗനൈസ്, അതായത് കൾച്ചർ മേക്കിംഗ് ആണ് ശരിക്കും ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. അതുപോലെ ഓൾട്രോയിസ്റ്റിക് ഇൻ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ രീതിയിലുള്ള പ്രൊഫഷനിലൂടെ നമ്മൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ സോഷ്യൽ വർക്കിനെ നമ്മളൊരു പ്രൊഫഷണലൈസ് ചെയ്യുന്നു. ചാരിറ്റിയിലൂടെയും അതുപോലെ തന്നെ വോളണ്ടറി ആക്ഷൻസിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ ഒരു പ്രൊഫഷണലിലേക്ക് വന്നിട്ട് ഒരു സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എങ്ങനെ ഏത് രീതി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കുകൾ ഈ പറഞ്ഞ ചാരിറ്റിയിൽ വെൽബീയിങ് ഉണ്ട്, വോളണ്ടറി ആക്ഷനിൽ വെൽബീയിങ് ഉണ്ട്, സോഷ്യൽ വർക്കിലും അതിന്റെ പ്രധാനപ്പെട്ട ആശയമായിട്ട് ഹ്യൂമൻ വെൽബീയിങ് ഉണ്ട്. പീപ്പിൾ ഹു ആർ ഇൻ നീഡ് അവരെ നമ്മൾ സഹായത്തിലൂടെ വെൽബീയിങ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ സയന്റിഫിക് ആയിട്ട് നമ്മളൊരു പ്രൊഫഷനിലേക്ക് അവരെ എത്തിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ഹലോ, ആ ചോദ്യം ചോദിച്ച ആളോ ബിജോയി കിട്ടിയോ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. സോ വേറെ സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇറ്റ്സ് ഓൾറെഡി 4 o'clock. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതാ ഇവിടെ നിങ്ങളുടെ പോകുന്നതിന് മുമ്പ് ഇവിടെ ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിരുന്നു കേട്ടോ. ചാറ്റ് ബോക്സിൽ ഗൂഗിൾ ഫോം ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ എല്ലാവരുടെയും അറ്റൻഡൻസ് മാർക്ക് ചെയ്തേക്കാം. മറക്കരുത്, വളരെ അത്യാവശ്യം ചെയ്തിട്ടേ പോകാവും. പിന്നെ അടുത്ത നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 26th അല്ലേ? അപ്പൊ അന്ന് കാണാം. അടുത്ത ക്ലാസ് ആണോ ടൈമിങ്? എന്റെ ക്ലാസ് എല്ലാ ദിവസവും 2 to 4 ആയിരിക്കും. ഞാൻ ചോദിച്ചിട്ട് പറയാൻ അറിയത്തില്ല.